Vishwara theaters. Vakacha here. Eh? May by engine. Oh, no, you got it. Please hold on. അയ്യോ എന്റെ പള്ളി അന്ന് ഡബിൾ ആണല്ലോ. ഏ 24 വരെ ഫുള്ളാ. അയ്യോ ഒരു ഒഴിവും ഇല്ലല്ലോ. മതി, ആലോചിച്ചു പറഞ്ഞാ മതി. ആ ശരി, റൈറ്റ്. എടാ അമ്മേ, നീ എന്താ കഞ്ചാവുന്ന കോഴിയെ പോലിരിക്കുന്നേ? എന്റെ ഭാര്യ ഇന്നലെ പ്രസവിച്ചു, ആശുപത്രിയിലാ. എടാ വീട്ടിൽ ചെന്നാലേ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങണം. ഉവ്വേ അഗ്രഹം എന്തേ ഇവര് പിരുന്നാണല്ലോ. അതുകൊണ്ട് വാ, മാളവിയെ പോലെ ആരെ കളിക്കാനാ? ഒന്ന് നിർത്തണ്ട സോമാ, കളിച്ചോണ്ടിരുന്നാ മതിയോ? പോകണ്ടേ, ഒന്ന് എഴുന്നള്ളാൻ നോക്ക്. എന്റെ അമ്മണിക്കുട്ടി, നീ എങ്കിലും ഒന്ന് ശ്രദ്ധിക്കൂ പ്ലീസ്. ഞങ്ങൾ എല്ലാവരും റെഡിയാ വക്കച്ചൻ ചേട്ടാ. ആ മഞ്ജു ബാത്റൂം വരെ പോയിരിക്കാ, അവക്ക് പെട്ടെന്നൊരു വയറുവേദന. എന്താ അവക്ക് മാസത്തിൽ രണ്ടു വയറ്റ് വേദന? എന്നെ ടെൻഷൻ ആക്കില്ല പ്ലീസ്. ആ വന്നല്ലോ, പോവാ നോക്ക്. പോകൂ പോകൂ പോകൂ. ഹലോ ഹലോ, എത്തി എത്തി. ഹലോ വിശ്വനാഥ് തിയേറ്റേഴ്സ്, ആ വക്കച്ചൻ. ഏ അവ വണ്ടി വിടാൻ പോവാ. ആ ഒന്നും പേടിക്കണ്ട ശാനെ, ഞങ്ങൾ ഉടനെ എത്തും, ഉടനെ എത്തും. ശരി, ഓക്കെ, താങ്ക് യു. എന്നെ വിടത്തില്ലേ ദൈവമേ. യെസ് വിശ്വനാഥ് തിയേറ്റേഴ്സ്. അതെ വക്കച്ചൻ. ഏ അയ്യോ, ഗർജനം കൊടുക്കുന്നില്ല. മലമ്പുഴ വേണോ? മലമ്പുഴ അവാർഡ് സ്കോറിംഗ് സാധനമല്ലേ. വിശാലാക്ഷിയോ? സൂപ്പർ ഹിറ്റ്, ഒരിഞ്ഞ കളിയാ. തരാം, വിശാലാക്ഷി തരാ. ശരി, ആ ഡേറ്റ് നോക്കോട്ടെ. ഈ വകച്ച് സാറ് കിടന്ന് തൊള്ളു പിടിക്കുന്ന എന്തിനാ? പെരപ്പങ്കോടും പോൾരാജ് റഷ്യൂ ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. അവന്മാർ എന്തെങ്കിലും സമയത്ത് എത്തിയിട്ടുണ്ടോ? വേറെ ഒരു നടന്മാരില്ലാത്ത പോലെ നീ ഒരിക്കൽ. തുടങ്ങി ഒരു സുഹൃത്ത് വലി, അതങ്ങ് ദൂരെ കളഞ്ഞ റഷീദെ. അമ്മണി കൊച്ചമ്മ, ഇതിനകത്ത് ഉള്ളവരെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഏതായാലും ഇത് തീർന്നിട്ടേ കളയുന്നുള്ളൂ. സിഗരറ്റിനൊക്കെ ഇപ്പൊ എന്താ വില എന്നറിയോ? ഓ, എന്റെ ഒരു ഗതിയോട് നോക്കണേ. ഭരതൻ സാറും ഐ വി ശശിധാരും ദിവസേന വിളിക്കുന്നുണ്ട് മദ്രാസിലേക്ക് ചെല്ലാൻ. ഈ സീസൺ കഴിയാതെ ഇവിടുന്ന് പോകാൻ പറ്റുമോ? ഹീറോയിൻ വേഷമായിരുന്നു, ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഓ, അവർക്കൊന്നും വേറെ ആരും കിട്ടിയില്ല. ഇയാൾ ആരെ, അമലയോ അതോ ഭാനപ്രിയോ? ഒന്ന് ചുമ്മാ ഇരിക്കണ്ട മഞ്ജു. ഒരു പ്രാവശ്യം കോടമ്പക്കം വരെ പോയതിന്റെ അനുഭവം നിനക്ക് നന്നായിട്ട് അറിയാലോ. അമലേ, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഓടിയോടി ആശുപത്രി പോകരുത് പ്ലീസ് പ്ലീസ്. ആ വണ്ടി വിട്ടോ, വണ്ടി എടുക്കേ. അതിനെല്ലാവരും എത്തണ്ടേ? എന്റെ കർത്താവ്, അവന്മാർ ഇനി എത്തിയില്ലേ? മണി എത്രയാന്ന് അറിയാവോ? അയ്യോ, രണ്ടും നായകന്മാരാണല്ലോ. ഇവിടുന്ന് വണ്ടി ഓടി എറണാകുളം വരെ എത്തേണ്ടതാ. എവിടെയാണെങ്കിലും അവന്മാർ എത്താതെ പോകാൻ പറ്റുമോ? അത് പറ്റില്ല. ഈടെയായിട്ടെ ചില അവന്മാർ കോറും എല്ലു കൂടിയിട്ടുണ്ട്. അവന്റെയൊക്കെ അമ്മയുടെ 16 പോയിരിക്കുക. ഒരുത്താൻ ഞാൻ ദിഗ്ഗം വെച്ച് കയറിയനെ. ഓ, പക്കത്തിന്റെ കൊള്ളാഞ്ഞിട്ട വേറെ ആളെ കിട്ടാത്ത പോലെ. വെറുതെ മൂപ്പിക്കല്ലേ അമ്മണി ചേച്ചി, അമ്മര് വരും. എടാവേ, നിന്റെ സപ്പോർട്ട് ഒന്നും വേണ്ട കേട്ടോ. അടുത്ത കൊല്ലം പോലെ സിംഗിൾ ഹീറോയുടെ നാടകമേ ഞാൻ എഴുതൂ. അത് കാണാൻ ആര് വരും? ആക്കല്ലേ ആക്കല്ലേ, എല്ലാം കൂടെ എനിക്കിട്ട് പണിയാൻ നോക്കിയല്ലേ, മനസ്സിരിക്കത്തേ ഉള്ളൂ. എന്നും ഇങ്ങനെ വയറു നിറച്ച ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നുല്ല. ഒന്ന് പതുക്കത്തിന്. ആഹാരം കഴിച്ചിട്ട് അല്പം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയാ മതി. ലേറ്റ് ആയിട്ട് ചെന്നാലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവും. ഓ, ആ വക്കച്ചിന് ഇപ്പൊ തന്നെ അവിടെ കിടന്ന് ഭരണിപ്പാട്ട് പാടുന്നുണ്ടാവും. ഭരണിപ്പാട്ടോ പൂരപ്പാട്ടോ ഡിസ്കോ പാട്ടോ എന്ത് വേണോ പാടിക്കോട്ടെ, നമുക്കെന്താ? കറക്റ്റ്, മണി 11:30 ആയുള്ളൂ. ഏതായാലും നമ്മൾ ചെല്ലാതവർക്ക് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. ആ ഒത്തിരി വെയിറ്റ് ഇട്ട് പോയാൽ. അതെ, വെയിറ്റർ 2 ഐസ്ക്രീം. നിർത്ത് നിർത്ത് നിർത്ത്. നിന്റെ കയ്യിൽ ഇതിനുള്ള കാശുണ്ടോ? എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത്. ഇന്ന് വരെ നമ്മൾ കാപ്പ് കുടിച്ചിട്ടുള്ളപ്പോ ഞാൻ കാശ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? നിന്റെ വലിയ മനസ്സിന് മുമ്പിൽ ഞാൻ വീർപ്പും. മതി മതി, ഉള്ള നക്കി തിരിച്ച് പോവാൻ നോക്ക്.
എടാ പോളേ, നാടകത്തിൽ രണ്ട് ലീഡിംഗ് റോള് ചെയ്യുന്ന നടന്മാരല്ലേ നമ്മള്? എന്നിട്ടും അയ്മന അമ്മണിക്ക് കിട്ടുന്ന വെയിറ്റ് നമുക്ക് ട്രൂപ്പിൽ കിട്ടുന്നില്ലെന്ന് വെച്ചാ? അതെ, അയ്മന അമ്മയുടെ കയ്യിലുള്ള വെയിറ്റ് നിന്റെ കയ്യിലുണ്ടോ? അതാ എവിടെ 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 എത്തിയ? എനിക്കെന്തോ വലിയ അപകടം വരായിരുന്നു. നിങ്ങൾ ട്രൂപ്പിൽ വന്നോടെ അത് മാറി കിട്ടി. എന്തോ 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 വന്നു കയറിയതാ. ഞങ്ങളായിട്ട് വലിഞ്ഞു വന്ന് കയറിയതൊന്നുമല്ലോ. ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ അഡ്വാൻസുമായിട്ട് വന്ന് കാലു പിടിച്ച് മറന്നുപോയോ? എന്നും വെച്ച് നിങ്ങൾക്കായിട്ട് കാത്തി കിടക്കാൻ പറ്റൂ? വേണ്ട, കിടക്കണ്ട. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാമറിലാണ് അവന്റെ നിലനിൽപ്പ്. ദിവസം 7 മണിക്കൂറെങ്കിലും ഉറങ്ങില്ലെങ്കിൽ അവന്റെ ഗ്ലാമർ പോവും. ഇപ്പൊ 4 മണിക്കൂർ ഉറങ്ങിട്ടാ വരുന്നത്, ഇനി 3 മണിക്കൂർ ഉറങ്ങാൻ ബാക്കി കിടക്കും. ഇവന്റെ മുഖത്തോട്ട് നോക്ക്, ഉറങ്ങാതെ ഉറങ്ങാതെ മുഖം വവ്വാലി ചപ്പി അടക്കി പോലെ. എന്റെ മുഖത്തോട്ട് നോക്ക്, ഓരോ ദിവസം കണ്ണ് ചെറുതായി ചെറുതായി വരിക. മനോളി വലിയ ഡയലോഗ് ഒന്നും പറയണ്ട, വണ്ടിയിൽ കയറൂ പ്ലീസ് പ്ലീസ്. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക, ഇന്ന് 2 കളിയുണ്ട്. ഒന്നാമത്തെ ആടാൻ കഴിയുമ്പോ ആരും മേക്കപ്പ് കഴിക്കേണ്ട, ഡ്രസ്സും മാറണ്ട. അവിടെ ചെല്ലുമ്പോഴേ അവിടെ മേക്കപ്പ് ഇടാനോ തുണി മാറാനോ ഒന്നും നമുക്ക് സമയം കിട്ടത്തില്ല. വെറുതെ ടെൻഷൻ ഉണ്ടാക്കല്ലേ, പ്ലീസ് പ്ലീസ്. മനസ്സിലായല്ലോ? പിന്നൊരു കാര്യം, ചൊവ്വാഴ്ചത്തെ കളിക്ക് പലരും ഡയലോഗ് വിഴുങ്ങി. അത് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് കരുതണ്ട. നേരം ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കൂ. പറയൂ പറയൂ പ്ലീസ്. ഇതിപ്പോ ആദ്യത്തെ കളിയൊന്നും അല്ലല്ലോ ഡയലോഗ് പഠിക്കാൻ. നിന്റെ കാര്യം എന്നാ പറഞ്ഞത്? പ്ലീസ് ഡേ പോള്, ഇവനാ വിഴുങ്ങുന്നത്. ഞാൻ ഡയലോഗല്ലേ വിഴുങ്ങാറുള്ളൂ, സീൻ മൊത്തത്തിൽ വിഴുങ്ങാറില്ലല്ലോ. പ്രവീൺ പോളു ഇങ്ങനെ തുടങ്ങിയാലോ, നിങ്ങൾക്കൊന്ന് സഹകരിച്ചൂടെ? ദേ ഞങ്ങളെ വിട്ടേ, അമ്മിണി ചേച്ചി ചേട്ടനുമായിട്ട് അങ്ങ് സഹകരിച്ചാ മതി. അതിനിപ്പൊ തന്നെ അവര് സഹകരിക്കുന്നുണ്ടല്ലോ. മണ്ഡപത്തിലെ സപ്തസുന്ദരികളെ, ചിത്രവിഭഞ്ജികൾ മീട്ടു, സപ്തസ്വരങ്ങൾ നിൽക്കൂ, പ്ലീസ്. എടാ നീയൊക്കെ ആരെ കൊണ്ടുവന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുക. പ്ലീസ് പറഞ്ഞ ടെൻഷൻ ഉണ്ടാക്കല്ലേ, ടെൻഷൻ ഉണ്ടാക്കല്ലേ. ഫസ്റ്റ് ബെല്ല് കൊടുത്തു കേട്ടില്ലേ? കേട്ടു. ഫസ്റ്റ് ബെല്ലടിക്കും, കുറച്ച് കഴിയുമ്പോ സെക്കൻഡ് ബെല്ലടിക്കും, അത് കഴിയുമ്പോ നാടകം തുടങ്ങും. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ നാടകം കളിക്കുന്നത്. എന്റെ അമ്മോ, ഈ ഭാവാവിനെ സ്റ്റേജിൽ കാണിച്ചിരുന്നെങ്കിലേ ഈ കളി രണ്ടെണ്ണം കൂടിയനെ. വീട് നോക്കിയേ, നിന്റെ കളിയുടെ മഹാത്മ എന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ട കേട്ടോ. സെക്കൻഡ് ബെല്ല് അടിച്ച ഉടനെ കയറേണ്ട അയ്മനെ അമ്മനെയും മഞ്ജുവിനെയൊക്കെ ആദ്യം വേഷം കടിച്ച് കേറ്റാൻ നോക്കിയേട്ടാ. വന്ന് കേറിയപ്പോ ഒരു ചായക്ക് പറഞ്ഞതാ, ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ്, ഇനി എപ്പോഴാ നാടകം കഴിയുമ്പോഴോ? നീ ഒരുത്തരാടാ വിശ്വകരെ കുഴപ്പമുണ്ടാക്കുന്നത്, ദ്രോഹി. ബക്കച്ചൻ കുറെ നാളായി എന്നെ തൂതാൻ തുടങ്ങിട്ട്. എനിക്ക് അവനെയൊക്കെ അറിയാമോ ഇല്ലേ? നിന്ന് ഞാൻ അയക്ക് കാണിച്ചു കൊടുക്കാം. നീ എന്ത് ചെയ്യാൻ പോകുന്നു? അത് അത് നിങ്ങൾ തേടി കണ്ടോ? Thank you.
അമ്മേ, എനിക്കെന്തെങ്കിലും ആ സത്യം അറിയണം. പറയൂ, എന്റെ അച്ഛൻ ആരാണ്? നീ ജനിച്ചു വീണ അന്നു മുതൽ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നാണ് മോളെ. നിന്നിൽ നിന്ന് ഇനി ഒന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല. നിന്റെ അച്ഛനാണ് വിശ്വം. വിശ്വനാഥൻ, വിശ്വം, വിശ്വനാഥൻ. എനിക്ക് രണ്ടച്ഛന്മാരുണ്ട് അമ്മേ. ഇല്ല മോളെ, വിശ്വനാഥൻ എന്നാ നിന്റെ അച്ഛന്റെ പേര്? ഞാൻ വിളിക്കുന്ന പേരാണ് വിശ്വം. എന്റെ അച്ഛൻ ഇപ്പോൾ എവിടെയുണ്ടമ്മേ? സെൻട്രൽ ജയിലിൽ. എന്റെ അച്ഛൻ സെൻട്രൽ ജയിലിലാണ്. എന്റെ വിശാലം, എന്റെ വിശ്വട്ടാ, ആരാണ് ഈ മനുഷ്യൻ? മോളെ, ഇത് നിന്റെ അച്ഛൻ. മോളെ, വിശ്വനാഥൻ. തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. അതെ, സിംഹക്കൂട്ടിൽ എലിക്കെന്ത് കാര്യമടാ? വാക്കുകൾക്ക് കടിഞ്ഞാണെടുത്തതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. കടിഞ്ഞാളിലെത്ത കുതിരയാടാ ഞാൻ. ചൂടിച്ചു വേണം സംസാരിക്കാൻ. തെറ്റി വിശ്വം, ഇത് മൂർഖൻ പാമ്പും മുറിവേറ്റ സിംഹവും തമ്മിലുള്ള പോരാട്ടമാണ്. കാക്കിയിട്ട ചെറുത്താനെ, നിരപരാധിയെ കൂശിക്കാൻ നീയവിടെ മനുഷ്യൻ? നിർത്തു വിശ്വനാഥൻ. കുഞ്ഞിനാളിൽ എന്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ആ ഗുരുനാഥൻ ഇന്ന് എന്നോടൊപ്പമില്ല. വിശ്വനാഥൻ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നീതി പാലിക്കുന്നവരാണ് നീതി പാലകൻ. തിച്ചിട്ടാൽ ലൈറ്റ് കത്തും, ലൈറ്റിട്ടാൽ സ്വിച്ച് കത്താറില്ല. കുലദ്രോഹി എന്തു പറഞ്ഞില്ല പക്ഷി. ഒരുമാര് മറ്റേടത്തെ പണി കാണിക്കരുത്. എന്നോടാണ് വൈരാഗ്യം തീർക്കുന്നത്? ശ്രീയോജി കണ്ണക്കുട്ടി കഴിക്കാനോടാ? ഞാൻ മനഃപൂർവ്വം ചെയ്തെന്നാണ് വക്കച്ചൻ പറയുന്നത്. പൊസിഷൻ മാറി എന്നാ ആർക്കായാലും അടി കൊള്ളും. ഒരടി കൊണ്ടാൽ എന്ത് വേണ്ടു? സീം കലക്കിയില്ലേ? എന്തൊരു കയ്യടിയായിരുന്നു. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. ഞാൻ കാശും തരണം, നിന്റെ അത് തല്ലും കൊള്ളണം അല്ലേടാ. വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ഈ സ്റ്റേജിൽ വെച്ച് അടി കൊള്ളുന്നൊക്കെ സർവ്വസാധാരണമാണ്. അത് കൊള്ളാലോ, ഈ കണക്ക് ഒരാളെ കുത്തുന്ന സീനാണ്. നിങ്ങൾ ശരിക്കും കുത്തിക്കൊല്ലോ? ഓ, അടി കൊണ്ടത് വക്കച്ചൻ ചേട്ടനാണെങ്കിലും വേദനിച്ച് അമ്മണി ചേച്ചിക്കാണല്ലോ. ഒരുപാട് തമ്പുരാനി പറയുന്നത് കേട്ടോ. എന്റെ തന്തയ്ക്ക് വിളിച്ചാണ്ടല്ലോ. വിളിച്ചാണ്ട് എന്ത് ചെയ്യും? തല്ലുവോ? തലരാ, തനിക്ക് ധൈര്യമുണ്ട്. ഒരു പ്രാവശ്യം കൂടി വിളിച്ചു നോക്കണം മാപ്പിളെ. അടിച്ചെന്നെ മോന്ത്ര ഷേപ്പേ മാറ്റും. ഓഹോ, നീയൊക്കെ എന്നെ തല്ലാറായല്ലേ. ഇനി നിന്നെയൊക്കെ വെച്ച് നാടകം കളിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒതുക്കണ വണ്ടി എറണാകുളത്ത്, എറണാകുളത്ത്, എറണാകുളത്ത്. നീയൊക്കെ എന്ത് വിചാരിച്ചു? രണ്ടാങ്കളി ഉള്ളതുകൊണ്ട് ഇത് പോക്കൃത്തോ കാണിക്കാൻ വന്നു. എറണാകുളിയില് പോട്ടെ. വക്കത്തിന് കള, അവർക്ക് അറിയാതെ പറ്റിയതല്ലേ? അറിയാതെ പറ്റിയതൊന്നുമല്ല, മനഃപൂർവ്വം ചെയ്തതാ. ഇറങ്ങാനാ പറഞ്ഞത്? അങ്ങനെ പേടിപ്പിക്കാതെ. ഈ നാട്ടിൽ തന്റെ ഒരു ഉണക്ക ട്രൂപ്പ് മാത്രമല്ല ഉള്ളത്. ഉണ്ടടാ, വേറെ നല്ല ട്രൂപ്പുകളുണ്ട്. പക്ഷെ നിന്നെയൊന്നും ഒറ്റ സ്ഥലം നിർത്തില്ലടാ. ഇപ്പൊ ഇവന്മാരെ ഇറക്കി വിട്ടാ നമ്മൾ പീച്ചാണിക്കാട് അമ്പലത്തിലെ രണ്ടാംകളി എങ്ങനെ കളിക്കും? വേണ്ട, നാടകം കളിക്കണ്ട. അമ്പലക്കാർക്ക് എന്ത് നഷ്ടം വന്നാലും ഞാൻ കൊടുത്തോളാം. പക്ഷെ ഉമ്മാരെ വെച്ച് കളിക്കില്ല. ഒന്നാങ്കളുടെ പൈസ പിടിക്കണം. ആ പൈസ, പൈസ ഞാൻ തന്നെ പറഞ്ഞു. രണ്ടാം കളി പീച്ചാരി കാട് നിന്റെ അപ്പം വന്ന് കളിക്കുള്ള പന്നി. ശരിയല്ലേ? യെസ് എസ് ഐ ഹിയർ. സർ, സർ, ബാഗ് പെട്രോൾ ഉണ്ട് സർ. സർ, ഭ്രാന്തന്മാരുടെയും പാതിരിയുടെയൊക്കെ വേഷത്തിലാണ് സർ ഇപ്പൊ ചെന്ന് മോഷണം നടത്തുന്നത്. സർ, തേവരയിൽ വീട്ടിൽ ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് വരട്ടിയാണ് മോഷണം നടത്തിയത്. സർ, അത് സർ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചാണ് മാല പൊട്ടിച്ചുകൊണ്ട് ഓടിയത്. സർ, സർ, ഇന്നത്തെ പെട്രോളിന് ഞാനും പോകുന്നുണ്ട്. എന്നാൽ ഈ പാതിരാത്രിക്ക് അയാൾ നമ്മളെ ഇറക്കി വിട്ടില്ലേ? അയാൾ നമ്മളൊന്ന് വരട്ടാൻ വേണ്ടി ചെയ്തതല്ലേ. അയാൾ ഇപ്പൊ തന്നെ തിരിച്ചു വരും. നമ്മളില്ലാതെ അയാൾ എങ്ങനെ സെക്കൻഡ് കളി കളിക്കും? ഏ, അയാൾ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ വന്നാൽ നല്ല ചവിട്ട് കൊടുക്കും. നാണം ഉണ്ടായാക്ക്. നാണമില്ലാത്തോണ്ട് അതിൽ പൈസയുണ്ട്. അയ്മൻ അമ്മണി എന്ന് പറഞ്ഞൊരു കീപ്പുണ്ട്. ഒരു കളിക്ക് സർവ്വ ചെലവും കഴിച്ച 1500 രൂപ ചോള പോലെ പോക്കറ്റിൽ വീഴുന്നുണ്ട്. പക്ഷെ ഇനി തിരിച്ചു വന്ന് വിളിച്ചാൽ നമ്മൾ കേറരുത്. നമ്മളില്ലാതെ വക്കച്ചൻ എങ്ങനെ നാടകം കളിക്കുന്നു കാണുന്നുണ്ട്. എനിക്ക് പേടിക്കണമൊന്നുമില്ല. ഞാനിപ്പോ ഇതില്ലെങ്കിൽ സൂര്യസോമിലെ KPSലേക്ക് കയറി രക്ഷപ്പെടും. നിന്റെ കാര്യം ആലോചിച്ചിട്ട്. അത് പറയാതെ, എനിക്കും പേടിക്കാനൊന്നുമില്ല. ഞാൻ കേരളത്തിലുള്ള സകല നാടക ട്രൂപ്പുകളിലും റോളിന് വേണ്ടി ശ്രമിക്കും. ഒന്നിലും ശരിയായില്ലെങ്കിൽ മലയാളം TV സീരിയലിൽ അഭിനയിക്കും. വരുന്നുണ്ട്. നമുക്ക് ഒളിച്ചിരിക്കാം. സ്വല്പ നേരം നമ്മളെ കാണാതെ അയാൾ വിരലട്ട. വാ, നമുക്ക് ഇങ്ങോട്ട് കാണാം. വരുന്നുണ്ട്, വരുന്നുണ്ട്. അതിനെ 25 രൂപ കൂടുതൽ എന്നാലും നാളെ വരെ കളിക്ക് വരണമെന്ന് പറയാം. ഞാൻ വരട്ടുന്നത് നീ നോക്കിക്കോ. പോലീസിന്റെ
പെണ്ണുങ്ങളുടെയും ഭ്രാന്തന്മാരുടെയും വേഷം കെട്ടി നീയൊക്കെ മോഷ്ടിക്കാൻ നടക്കുന്നോളാ റാസ്കൽ. സത്യം പറഞ്ഞു തൊണ്ടി സാധനങ്ങൾ എവിടെയാ കുഴിച്ചിട്ടിരിക്കുന്നത്? അതിന് ഞങ്ങൾ കള്ളന്മാരല്ല സാർ. എടാ ഏതെങ്കിലും കള്ളന്മാർ ഇതുവരെ കള്ളനാണെന്ന് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താണോ പഠിക്കാത്ത എന്താണത്? ഇത് നോട്ടീസ്. എന്ത് നോട്ടീസ്? ഞങ്ങൾ രണ്ട് പ്രൊഫഷണൽ നടന്മാരാണ്. ഇത് ഞങ്ങളുടെ പരിപാടിയുടെ നോട്ടീസാ. ഇത് ഞാൻ പെരപ്പങ്കുടു പ്രഭാകരൻ. ഇത് പോൾരാജ്, പിണ്ടിമന പോൾരാജ്. നിന്റെയൊക്കെ പിണ്ടിമന. എന്നാ നിനക്കൊക്കെ ഇത് നേരത്തെ പറഞ്ഞതായിരുന്നോടാ? സാർ ഇടി നിർത്തിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. മേക്കപ്പും ഡ്രസ്സും ഒക്കെ അഴിച്ചു വെച്ച് വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇവിടെ വെച്ച് വേണ്ട, പുറത്തു പോയ. അയ്യേ, ആന്റി എന്തിനാ ബഹളം വെക്കുന്നത്? മോളെ ഹോസ്പിറ്റലിലേക്കല്ലേ കൊണ്ടുവന്നത്? അതും നമ്മളെ ഹോസ്പിറ്റലിലേക്ക്? യമുനെ എന്താ ഇത്? ബഹളം വയ്ക്കാതെ എല്ലാ അസുഖമാകും. ഇവിടെ കൊണ്ട് സെല്ലിൽ ഇടക്കേ. എന്റെ മോക്ക് ഭ്രാന്തില്ല. എന്റെ മോളെ സ്വന്തമാക്കി ഞങ്ങളുടെ സ്വത്തെല്ലാം തട്ടിയെടുക്കാൻ ആ കൃഷ്ണകുമാർ ചെയ്ത ചതിയായത്. ആരേ കൃഷ്ണകുമാർ? ഭ്രാന്താശുപത്രി നടത്തുന്ന ഡോക്ടറാ. യമുനയുടെ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാണ്. നിങ്ങൾക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തൂടെ? അങ്ങനെ ചെയ്താൽ ആ നിമിഷം എന്റെ മോളെ ശരിക്കും ഒരു ഭ്രാന്തിയാക്കി മാറ്റുന്ന അയാൾ പറഞ്ഞിരിക്കുന്നത്. ഭ്രാന്ത ആശുപത്രിയിൽ സ്വയം ബോധം കൊണ്ട് നശിച്ച നിലയിൽ എന്റെ മോളെ കാണേണ്ടി വന്നാൽ. നിങ്ങളെ സഹായിക്കാൻ മറ്റ് ബന്ധുക്കൾ ആരുമില്ലേ? ബന്ധുക്കൾ എന്ന് പറഞ്ഞ അടുത്തുകൂടിയവരാ ഈ ചതി ചെയ്തത്. കൃഷ്ണകുമാറിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തന്റെ പേരില്ല എന്റെ മോളെ ഭ്രാന്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എനിക്കും എന്റെ മോക്കും വേറെ ആരുമില്ല. എങ്ങനെയെങ്കിലും എന്റെ മോളെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും രീതി ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ? അതിപ്പോ അമ്മേ, ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ സജീവമായിട്ട് ഇടപെടണമെന്നുണ്ട്. പക്ഷെ ടൈമില്ല. ഞങ്ങൾ പ്രൊഫഷണൽ നാടകക്കാരാ. ഇന്ന് കാസർഗോഡ്, നാളെ പാറശാല, മറ്റന്നാ. അമ്മേ ഞങ്ങൾ, എനിക്ക് പറയാനുള്ളത് മുഴുവനും കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാ മതി. എനിക്ക് മരുന്ന് വേണ്ട. മരുന്ന് കഴിക്കാതെ എങ്ങനെ രോഗം മാറുന്നത്? എനിക്ക് രോഗമില്ല, പിന്നെ എന്തിനാ മരുന്ന് കഴിക്കുന്നേ? ഈ പറയുന്ന എന്നെ രോഗത്തിന്റെ ലക്ഷണം. ദയവായി ഒന്ന് പോകാമോ? ആ മരുന്ന് കിതാ, ഞാൻ കൊടുക്കാം. നിങ്ങൾ വെക്കോളൂ. ഇവിടെ കിടന്ന് ബഹളം വെച്ചോണ്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുന്ന അനുസരിക്കുന്ന നല്ലത്. നീ ഇവിടുന്ന് പോയാലും നിന്നെ വിവാഹം ചെയ്യാൻ ആരും തയ്യാറാവില്ല. കാരണം ഒരു ഭ്രാന്തിയായിട്ട് ലോകം കാണും. അച്ഛന്, അല്പം മൈലിനാണ്, സൂക്ഷിച്ചോണം. സെല്ലെടുത്തേക്ക്. യമുനയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം
മനസ്സിന് അല്പമെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും യമുനയുടെ അച്ഛന്റെ ആൾക്കാര് കയ്യിലാക്കി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത്. അത് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ കേസ് ഫയൽ ചെയ്തു. അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാവരും ശത്രുക്കളായി. എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. ആ നിമിഷം അവളെയും കൊണ്ട് ഞാൻ മദ്രാസിലേക്ക് പോയിക്കോളാം. ഈ വീടും സ്വത്തും ഒന്നും എനിക്ക് വേണമെന്നേ ഇല്ല. പ്രാന്താശുപത്രിയിൽ നിന്ന് യമുനയെ രക്ഷപ്പെടുത്തിയോണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുമോ? ആ കൃഷ്ണകുമാർ നിങ്ങൾ വീണ്ടും ട്രേസ് ചെയ്ത് പിടിച്ചാലോ? എങ്ങനെയെങ്കിലും കൃഷ്ണകുമാറിന്റെ കസ്റ്റഡിയിൽ നിന്ന് മോളെ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോലീസിന്റെ സഹായം ആവശ്യപ്പെടാമല്ലോ. നിങ്ങളെപ്പോലെ രണ്ട് ആമാക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ. അമ്മ വിഷമിക്കണ്ട, ഞങ്ങളും അമ്മയുടെ മക്കളാണെന്ന് കരുതിയാ മതി. യമുനയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ പറയുമ്പോ മറ്റൊന്നും തോന്നരുത്, ഈ നാടകാഭിനയമാണ് ഞങ്ങളുടെ ഏക വരുമാനം. അപ്പോ അതും കളഞ്ഞിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ പണം, കാശ്, സാമ്പത്തികം, ബഡ്ജറ്റ് കാര്യത്തോടുന്നതിനാ കാര്യം പറയട്ടെ. കാശിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. ഇതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ്. കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. എന്താ? എനിക്കെന്റെ മോളെ ഒന്ന് കാണണം. എന്തിനാ ഇപ്പൊ കാണുന്നേ? എനിക്കെന്റെ മോളെ ഒന്ന് കണ്ടാൽ മാത്രം മതി, ഞാൻ ഉടനെ പിടിക്കോളാം. പക്ഷെ ഒരു കാര്യം, മോളെ കാണാൻ ചെന്നെല്ലാം വിളിച്ചു പോയി ആളുകൾ അറിയിക്കാനും ഉദ്ദേശമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. ചെല്ല് തോമസ്. സെൽ നമ്പർ 4 പേഷ്യന്റ് കാണാമെന്ന സ്ത്രീയാ, ആ തീരെ നിർത്തി സംസാരിപ്പിക്കണ്ട, വേഗം പറഞ്ഞിട്ടേക്ക്. ആ കുട്ടിയുടെ കാര്യം വലിയ കഷ്ടം തന്നെ. ഇത്ര ചെറുപ്പത്തിന് ഇങ്ങനൊരു വിധി. ആരുടെ കാര്യമാ? ആ ഫോറിൽ കിടക്കുന്ന കുട്ടിയില്ലേ യമുന, അതിന്റെ അമ്മ വന്നിട്ടുണ്ട്. അവരുടെ കരച്ചിൽ കണ്ടിട്ട് സങ്കടം തോന്നുന്നു. കരഞ്ഞൊക്കെ മതി, അധിക നേരം ആരും ഇവിടെ നിർത്തണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മോളെ ഡ്രസ്സൊക്കെ പെട്ടിലുണ്ട്, കഥ തുറക്കുമ്പോ അകത്തെടുത്ത് വെച്ചു. അമ്മ നാളെ വരാം. എടാ പോളെ, നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമാവോ? എന്ത് കുഴപ്പമുണ്ടാവനാ? അല്ല, ഡോക്ടർ അയാളുടെ അച്ഛനൊക്കെ ഇവിടുത്തെ വലിയ പ്രമാണിമാരാന്നല്ലേ പറയുന്നത്. നമ്മൾ അതൊന്നും നോക്കണ്ട, രക്ഷപ്പെടാൻ ദൈവം കാണിച്ചെന്നിരിക്കുന്ന വഴിയാ. എടാ മനോഹരമായ വീട്, രുചികരമായ ഭക്ഷണം, ആവശ്യത്തിനുള്ള പണം. ആ വക്കച്ചൻ നമ്മളെ പെരുവഴിയിൽ ഇറക്കി വിട്ടെങ്കിലും യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് അയാളോടാ. യമുനയെ രക്ഷപ്പെടുത്തിയാൽ കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് നല്ലൊരു നാടക ട്രൂപ്പ് തുടങ്ങാം. ആദ്യത്തെ നാടകം എങ്കിലും എന്റെ അയ്മനം അമ്മിണി. എന്നിട്ട് വേണം വക്കച്ചനെ പോലെ എനിക്കും ഒരു കീപ്പിനെ വെച്ചുകൊണ്ട് തുടങ്ങാൻ. അതല്ല, രണ്ടെണ്ണത്തിന് വണ്ടി ഇതേപോലെ ഇറക്കി വിടാൻ. അത് ശരി. യമുനയെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്തുന്ന നീ പറയുന്നത്? അതൊക്കെ വഴിയുണ്ടാക്കാം. നിനക്ക് വേറൊരു കാര്യം അറിയണം. നമ്മൾ ഇവിടെ വന്നു പെട്ടതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് നിനക്കാം. എങ്ങനെ? നീ യമുനയെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോരുന്നു. യമുനയുടെ അമ്മയുടെ കഷ്ടകാലത്തിന് അവർ യമുനയെ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ തീരുമാനിക്കുന്നു. അവർ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വെക്കുന്നു. നീ പറഞ്ഞതുപോലെ യമുനയെ ഞാൻ കല്യാണം കഴിക്കുന്നു, ഈ വീടും സ്വത്തുക്കളും എല്ലാം കൈവശം വെക്കുന്നു, നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടുന്നു. ഇറക്കി വിടുന്നോ? അല്ലെങ്കിൽ നിന്നെ എനിക്ക് നേരത്തെ അറിയാം. അപ്പ കണ്ടവൻ അപ്പാന്ന് വിളിക്കുന്നവനാ നീ. അതൊക്കെ പോട്ടെ, യമുനയെ രക്ഷപ്പെടുത്താൻ നീ എന്ത് വഴിയെ കണ്ടിരിക്കുന്നു? അത് പറഞ്ഞാൽ നീ ഞെട്ടരുത്. ഇല്ല പറ, ഒരു വഴിയും കണ്ടിട്ടില്ല. നിന്റെ ചുറ്റ
സലാം. ഭ്രാന്തന്മാരുടെ കൈക്കൊക്കെ ഇത്രയും ബലം ഉണ്ടാവോ? സ്വബോധമുള്ളവരാണെങ്കിൽ പറഞ്ഞിരിക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ? ആ ദുഷ്ടൻ ഞെക്കിനെ കാണാൻ കടുപ്പത്തിലാണല്ലോ നീ ഞെക്കുന്നത്. അമ്മച്ചി ഇവിടെ പോയി, അമ്പലത്തിൽ പോയി. എനിക്ക് വേണമെന്ന് പറഞ്ഞ എന്തു പറ്റി മക്കളെ? ഒന്നുമില്ല അമ്മച്ചി, ഇവൻ പ്രാന്താശുപത്രിയിലെ പ്രാന്താശുപത്രി പോകുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ബസ്കി എടുത്തു. എക്സസൈസ് എക്സസൈസ്. ഞാൻ വെള്ളം ചൂടാക്കി തരാം, നല്ലോണം ആൾ കുടിച്ചാ മതി, വേദന മാറും. അതൊന്നും വേണ്ട അമ്മച്ചി, ഇവന് ഇതൊക്കെ ഒരു പതിവാ. മറ്റൻഡേഴ്സിന്റെയും നേഴ്സുമാരുടെയും സെക്യൂരിറ്റി സ്റ്റാഫിന്റെയും കണ്ണ് വെട്ടിച്ച് ആ പെണ്ണിനെ പ്രാന്താശുപത്രിയിൽ നിന്ന് ഊരിക്കൊണ്ടു പോരണമെങ്കിൽ നമ്മൾ വല്ല മന്ത്രവാദികളും ആയിരിക്കണം. അമ്മച്ചി, കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ ഈ പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്നും പറഞ്ഞ് എന്തിനാണ് അതൊക്കെ വലിഞ്ഞേറിയേക്കാൻ പോയത്? അത് ഇത്രയും കൊനസ്ട്രോൾ ഏർപ്പാടായിരിക്കും എന്ന് ഞാൻ അറിഞ്ഞു. അതെ, ആ അമ്മച്ചിയോട് ഒന്നും മിണ്ടാതെ നമുക്ക് രാക്കി രാമാനം അങ്ങ് മുങ്ങിയാലോ? അത് നിന്റെ പാരമ്പര്യം, എനിക്കത് വലിയ ശീലമില്ല. ശരിയാ, നിനക്ക് മുങ്ങുന്ന ശീലമില്ല, മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ. ഒരുമാതിരി അരിവർത്ത വർത്താര എന്നോട് പറയരുത്. ഡയലോഗിക്കുന്ന സ്റ്റേജ് അല്ല, പബ്ലിക് റോഡാ. പബ്ലിക് റോഡും പെട്രോൾ ബങ്കും ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ പിന്തിമല പോൾരാജ്. സ്റ്റേജിൽ ഡയലോഗ് തെറ്റിക്കുന്നതിന് ആ വക്കച്ചൻ നിന്നെ പിടിച്ച് അമ്മാനമാടി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞതാ നിന്നെ ഞാൻ? എന്ത് ചെയ്യൂടാ, ആത്മാർത്ഥ സുഹൃത്തിനെ മർദ്ദിക്കാൻ വേണ്ടി മാത്രം വിവരം കേട്ട തെണ്ടിയല്ല ഞാൻ. ഐ ലവ് യു. എന്താ എത്ര പെട്ടെന്ന് ഐ ലവ് യു? അത് നിനക്ക് മനസ്സിലായില്ല. എനിക്ക് വിശക്കുന്നു, നമുക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വിശാലമായിട്ട് കഴിച്ചാലോ? ഡേയ്, എന്നെ കൊണ്ടൊന്നും പറയരുത്. ആ പെണ്ണിനെ രക്ഷപ്പെടുത്താനുള്ള വഴി ഇപ്പൊ ഉലത്തിക്കളയാന്ന് പറഞ്ഞിട്ട് നേരം കുറെ ആയല്ലോ, ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ. ഇതിപ്പോ സാധാരണ ടൈപ്പ് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ 19 വഴികളുണ്ട്. ഭ്രാന്താശുപത്രി ആയി പോയില്ലേ? കിട്ടിയ ഐഡിയ. എന്തോന്ന് ഐഡിയ? നാടകത്തിൽ നീ ഭ്രാന്തനായിട്ട് കലക്കുന്നതല്ലേ, യഥാർത്ഥ ജീവിതത്തിലും ആ കളി ഒന്ന് കളിച്ചു നോക്കിയാലോ? റിപ്പോർട്ടില്ലേ? അത് മതി. നമസ്കാരം ഡോക്ടർ. ആ മതി, നമസ്കാരം, ഇരിക്കൂ. താങ്ക്സ്. ഈ കോസ്റ്റ്യൂമിൽ എവിടെ പോയി കിടക്കുക? ഇവനെയൊക്കെ ഡ്രസ് വെക്കാൻ ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. സമയത്തിന് ഡ്രസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ബാക്കപ്പ് ചെയ്തിട്ട് പോകും കേട്ടോ. ഇരിക്ക, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരിക. ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്ത് പ്രശാന്ത്. ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്ന് ഇപ്പോ നോർമൽ അല്ല. മമ്മൂട്ടിയെ പോലെ ഡ്രസ്സും ചെയ്ത് കറുത്ത കണ്ണടയും വെച്ച് എപ്പോഴും ഈ നടപ്പാ. ഇന്നലെ അമരത്തിലെ മമ്മൂട്ടിയാണെന്നും പറഞ്ഞ് കരയിൽ കിടന്ന വഞ്ചികളെല്ലാം കടലിലിറക്കിയിട്ടു. ആ മുക്കോമാരെല്ലാം കൂടെ ചേർന്ന് പൊതിരെ തല്ലി. എന്റെ മക പരൂഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി, കാക്ക മലന്നു പറക്കൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തോയി? എന്താണ്ട മുണ്ടാട്ട മുട്ടിപ്പോയ? എന്റെ മകളെ ഞാൻ വക്കീലാക്കും, ഡോക്ടറാക്കും, കളക്ടറാക്കും. ഇതൊന്നും അല്ല, ചിലപ്പോ മോഹൻലാൽ ദേഹത്ത് കയറും. ഡോക്ടർ, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ്. ഇതൊക്കെ സഹിക്കാം. ചിലപ്പോ ആദ്യ ഭാവത്തിൽ അഭിലാഷാവുമ്പോഴാണ് ഏറ്റവും കുഴപ്പം. നിന്ന നിൽപ്പിൽ ഉടുത്തിരിക്കുന്ന തുണി എല്ലാം പറിച്ചു കളയും, അതിനാ ഞാൻ ഈ ബെൽറ്റ് ഇട്ടിരിക്കുന്നത്. പേരെന്താന്ന് പറഞ്ഞ? പോൾരാജ്. നിങ്ങളുടെ പേരല്ല? ഓ, പ്രശാന്തിന്റെ. പ്രശാന്ത്. എന്തൊക്കെയുണ്ട് പ്രശാന്ത് വിശേഷങ്ങൾ? അയ്യോ, ദേ വെറും പ്രശാന്ത് അല്ല, കെ പ്രശാന്ത്. ഓക്കെ ഓക്കെ, ആ നോട്ടെ. ഇതത്ര സീരിയസ് ആയ അസുഖമല്ല, ഒരു സിനിമാ നടൻ ആകാൻ കഴിയാത്തതിലുണ്ടായ ഡിപ്രഷന്. അയ്യോ അങ്ങനെ അല്ല ഡോക്ടർ, രണ്ടു മൂന്ന് സൈക്യാട്രിസ്റ്റുകളെ കാണിച്ച, ഒരു കുറവില്ല. ഇവിടെ അഡ്മിറ്റ് ചെയ്തേ ഒക്കൂ, ഇല്ലെങ്കിൽ ആകെ കുഴപ്പമാ. ഒരു കുഴപ്പമില്ല, ഞാൻ മരുന്ന് തരാം, കുറച്ചു ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി. അയ്യോ അങ്ങനെ പറയരുത് ഡോക്ടർ, അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. രാജകുടുംബത്തിൽ പറഞ്ഞ പയ്യനാ, എത്ര രൂപ മുടക്കാനും തയ്യാറാ. അഡ്മിറ്റ് ചെയ്യാൻ മാത്രം ഒന്നുമില്ലെന്നേ. നീ കിരീടത്തിലെ കീരിക്കാരൻ ജോസിന്റെ അടി കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ സീരിയസ് ആണെന്ന്? ആദ്യമേ പറഞ്ഞു, അപ്പൊ ഇതൊന്നുമില്ല.
ഷോക്കൊന്നും വേണ്ട ഡോക്ടർ, അത്രയ്ക്ക് മൂത്തിട്ടില്ല. എന്നെ വിടൂ, ഞാൻ ജീസസ് എന്ന ചിത്രത്തിൽ യേശു ക്രിസ്തുവാണ്. ഒരു കിരണത്തടിച്ചാൽ മറ്റേ കിരണവും കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. എന്നെ അടിക്കൂ ഡോക്ടർ. പാവം, ഇതാ ഞാൻ ഈ കൈ കൊണ്ട് ഡോക്ടർ അടിച്ച്. ഡോക്ടർ സോറി, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാ. എന്നോട് മാപ്പ് തരണം ഡോക്ടർ. മാപ്പ് കൊടുക്ക് ഡോക്ടർ, മാപ്പ് കൊടുക്ക്, മാപ്പ് കൊടുക്ക്, മാപ്പ് കൊടുക്ക്. ഈ സില്ലി പ്രശ്നം ഷോക്ക് വേണ്ട, സെല്ലടക്കേ. അയ്യോ സെല്ല്, സെല്ല് വേണ്ട ഡോക്ടർ, ജൽവാട് മതി. അതെ, സെല്ലിൽ അടച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. വിചാരിക്കുന്ന പോലെ ചികിത്സ, അതെ വളരെ കോംപ്ലിക്കേറ്റ്. നോ നോ നോ, ഇങ്ങനെ വേരിയേഷൻ ആണ് രോഗിയുടെ ജനറൽ വാർഡ് അഡ്മിറ്റ് ചെയ്തുകൂടാ, സെല്ലിൽ തന്നെ അടക്കണം. കൊണ്ടേക്കോളൂ. അയ്യോ സെല്ല് വേണ്ട, എന്നെ വിടൂ, എന്നെ വിടാൻ, സെല്ല് വേണ്ട. ഒരു കൂട്ടിന് ഞാനും കൂടെ സെല്ലി കിടന്നോട്ടെ. ഐ സേക്ക് ഡൗൺ. ചേട്ടന്റെ വീട് എനിക്ക് സെല്ലിൽ അടയ്ക്കാൻ പാത്രമുള്ള പ്രാന്തായിട്ടില്ല. ചേട്ടാ പടിപ്പടിയായിട്ടില്ല പ്രൊമോഷൻ വേണ്ടത്. ആദ്യം ജനറൽ വാർഡ്, പിന്നെ സ്പെഷ്യൽ വാർഡ്, പിന്നെ സെൽ, പിന്നെ ഷോക്ക്. ഷോക്ക് നിന്റെ തന്തയ്ക്ക് കൊടുത്താ മതി. അയ്യോ വയലന്റ് ആവരുത്. ചേട്ടാ മുട്ട അടിക്കേണ്ടി വരൂ. മുട്ട ഞാൻ കൂടെ. ഇവിടെ വന്നാ മതി. കാരണം? കാരണം അറിയണോ? വേണ്ട. മാണിക്കത്ത് മാധവിയമ്മ അവര് മരിച്ചിട്ട് 30 വർഷം കഴിഞ്ഞു. മുഖലക്ഷണമെന്ന് പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്നെ 2 രൂപയുടെ ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. നല്ല ലക്ഷണം കെട്ട മുഖമാണ്. പകരം നാളെയേതാ? പൂണാർത്ഥം. ഉടരുന്ന സ്വഭാവക്കാരനാണ്. പകരം ഈ ആഴ്ചയിൽ 4 ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല, ബാക്കി 3 ദിവസം മോശമാണ്. ശനി ഞായർ ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും. മകന് 48 വയസ്സ് കഴിഞ്ഞാൽ 49 വയസ്സാകും. മകന്റെ മനസ്സിൽ 1-3 ഇവിടേക്കുള്ള സംഖ്യ വിചാരിക്കൂ. വിചാരിച്ചു. 2 അല്ലേ. മോന്ത കണ്ട പട്ടി കഞ്ഞി കുടിക്കത്തില്ല. ദോഷമില്ല മകനെ, ഗുണം തന്നെ. ഓ ഇറങ്ങി കുട്ടിച്ചാത്ത, ചരിത്തിറങ്ങാൻ. എന്നെ പിടിയേട്ടാ, എനിക്ക് ജനറൽ വാർഡ് മതി. എന്തിന്? ദേവരുമാരെ ആക്കരുത്, ദോഷം പറയരുത്. നിനക്ക് ഈ വേഷം നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. കലക്കൻ കൊന്നുകളെ ഞാൻ. അവന്റെ ഒടുക്കത്തെ പദ്ധതിയും പ്ലാനും ജനറൽ വാർഡെന്നൊക്കെ പറഞ്ഞിട്ടെ അവസാനം ഇപ്പൊ സെല്ലിനകത്തായി. അതെ, നിന്റെ ആക്ഷൻ കുറച്ച് കൂടി പോയതുണ്ടാ. ചില്ല റെഡിയാണോ ഡോക്ടർ ഇടിച്ചത്? നീ അല്ലേ പറഞ്ഞ മമ്മൂട്ടി മോഹൻലാലിനെ കുറച്ച് ഓവറായിട്ട് അവനിക്ക്. മമ്മൂട്ടി മോഹൻലാലി ഉണ്ടെങ്കിൽ ഡോക്ടർ ഇടിക്കോ. ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഇപ്പൊ എന്നെ രക്ഷപ്പെടുത്താൻ വേറെ ആരെങ്കിലും വരണം. നീ പേടിക്കാതെ, നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട്. എടാ പരിശോധിക്കാനാണെന്നും പറഞ്ഞ് അവർ എന്റെ കുറെ രക്തം ദേഹത്തിന്റെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്തു. ഭ്രാന്തിന് എന്താണ് രക്തം പരിശോധിക്കുന്നത്? ഏത് ടൈപ്പ് ഭ്രാന്താണെന്ന് അറിയാനായിരിക്കും. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, ആ യമുന എവിടെയാണ് കിടക്കുന്നത് പോയി നോക്കിട്ടു. പിന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇവിടെ പോവാൻ. പ്രഭേ, ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ? മുമ്പ് എനിക്ക് അങ്ങനെ സംശയം ഉണ്ട്, ഇപ്പൊ ഉറപ്പായി. എന്താ ഇവിടെ? ഞാൻ അറ്റൻഡർ തിരക്കി വന്നതാ. അറ്റൻഡർ അവിടെ എങ്ങനെ കാണും? ഇവിടെ ആണുങ്ങൾക്ക് വരാനേ പാടില്ല, ഇത് ലേഡീസ് വാർഡ്. പോയിക്കോളൂ. നമസ്തേ. എന്താ യമുനെ കണ്ടോ? കണ്ടു. നമ്മൾ വിചാരിക്കുന്ന പോലെ ആ കുട്ടി എവിടുന്ന് കടത്തിക്കൊണ്ടുപോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാ. പേടിത്തൊണ്ടൻ, നിന്നെ പോലത്തെ വിഡ്ഢികൾക്ക് സെക്യൂരിറ്റി വലിയ പ്രശ്നമായിരിക്കും.
വളരെ കറക്റ്റാ. നിന്നെ പോലെ കോമൺ സെൻസ് ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ചവിട്ടിക്കോടാ, ആശാന്റെ നെഞ്ചത്ത് എന്നെ കയറി ചവിട്ടിക്കോ. ആശാനോ ഏത് വകയില്? തണ്ണിക്കണ്ട അമ്പലപ്പറമ്പിൽ മാത്രം നാടകം കളിച്ചുകൊണ്ടിരുന്ന നിന്നെ പിടിച്ചൊരു പ്രൊഫഷണൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആക്കി എന്നോട് തന്നെ നീ പറഞ്ഞോടാ. പ്രഭാകര, ഒരു ജെന്യൂൻ സംശയം ചോദിച്ചോട്ടെ, ഇതിനകത്ത് കയറിയ ശേഷം നിനക്ക് ശരിക്കും വട്ടായോ? നോക്കുമെന്ന് വേണ്ട, വന്ന് വന്ന് നിനക്ക് എന്ത് പറയാമെന്നായിട്ട്? ഞാൻ പറയുന്നതല്ലോ, നീ എന്നോട് പറയുന്നതല്ലേ. എടാ, എന്റെ ഐഡിയകളും പ്ലാനുകളും അനുസരിച്ച് എന്റെ ഒരു വാലായിട്ട് ഇങ്ങനെ എത്ര കാലം പുറത്തിറക്കുന്ന നിന്റെ വിചാരം? ഓ, നിന്റെ ഒരു ഐഡിയ. എടാ, യമുനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണല്ലോ നീ ഇതിനകത്ത് കയറി പറ്റിയത് അല്ലേ? അതിന് ഇപ്പൊ നീ ഇതിനകത്ത് പെർമനന്റ് ആയി പോവെന്നാണ് എന്റെ പേടി. എടാ കഴിവേറി, നിന്റെ കൊനസ്റ്റ് പ്ലാൻ അനുസരിച്ച് ഞാൻ ഇതിനകത്ത് ഒന്ന് പെട്ടത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ വീട്ടുകാരെ ഞാൻ നോക്കിക്കൊള്ളാം. യമുനയുടെ അമ്മ തരുന്ന കാശിന്റെ ഒരു വിഹിതം നിന്റെ വീട്ടുകാരെ ഞാൻ ഏൽപ്പിച്ചേക്കാം. എന്താ പോരെ? അതിന് നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? അങ്ങനെ വഴിക്കുവാ. അതിന് കലക്കി കൈതാ. അയ്യാ, പ്രഭാകരനെ സെല്ലിനകത്താക്കിയോ? ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അയ്യോ, അങ്ങനെ പേടിക്കാനൊന്നും ഇല്ലമ്മേ. പ്രഭാകരനെ ജനറൽ വാർഡിലോട്ട് മാറ്റാനുള്ള ചില ഞൊടുക്ക് വേലകൾ ഞാൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ആ കൃഷ്ണകുമാറിനെ കണ്ട് സംസാരിച്ചാലോ? അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. അയാൾക്ക് വേണ്ടത് യമുനയും ഇവിടത്തെ സ്വത്തുക്കളുമാണ്. അത് കൊടുക്കാൻ അമ്മ തയ്യാറാവോ? ഇല്ല. പിന്നെ വേണമെങ്കിൽ അമ്മ ചെന്ന് കണ്ടെന്ന് സംസാരിച്ചു നോക്കണം. വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ അവസാനിക്കുമെങ്കിൽ അതല്ലേ നല്ലത്. ഇനി അഥവാ ഞങ്ങളുടെ സഹായമില്ലാതെ കാര്യങ്ങൾ തീർന്നാലും അമ്മ ഞങ്ങളെ ഇവിടുന്ന് വെറും കൈയോടെ പറഞ്ഞയക്കില്ല എന്നുള്ളത് എനിക്കറിയാം. അല്ല, സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. അതിന്റെ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ. ആന്റിയുടെ സെന്റിമെന്റ്സും കണ്ണീരിലൊന്നും എനിക്ക് യാതൊരു പുതുമയില്ല. ഞാൻ എന്തെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നേടിയെടുക്കണമെന്ന് ഭയങ്കര വാശിയാ. അതിന്റെ ഒരു വീക്ക്നെസ് ആണ് ആന്റി. ഞാൻ എന്ത് ചെയ്യാനാ? ഒന്ന് ചോദിച്ചോട്ടെ, എനിക്ക് എന്താണ് ഒരു കുറവ്? സാമ്പത്തികമായി ഞാൻ തീരെ പിന്നിലല്ല. കാണാനും അത്ര മോശമില്ലെന്നാണ് എന്റെ വിശ്വാസം. ശരിയല്ലേ? പിന്നെ യമുന വിവാഹം കഴിക്കണമെന്നല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ? അല്ലാതെ ഒരു വെപ്പാട്ടിയായി എന്നോടൊപ്പം കഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇനിയും സമയം വൈകിട്ടില്ല. ആന്റി അവളെ ഒന്ന് ഉപദേശിക്കണം. അവൾക്ക് ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് ഞാൻ എങ്ങനെയാ നിർബന്ധിക്കുക? നിനക്ക് വിവാഹം കഴിക്കാൻ ഈ നാട്ടിൽ എത്രയോ നല്ല പെൺകുട്ടികളുണ്ട്. എനിക്ക് എന്റെ മോളെ വിട്ടതാ. യമുനയെ വിവാഹം കഴിക്കുക എന്നത് എന്റെ ഒരു വാശി കൂടിയാ. പിന്നെ എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർ അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. അയ്യോ, ആന്റി കരയാനുള്ള ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു ചെറിയ കാര്യമല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. യമുന എനിക്ക് തരിക, അവർ തെറ്റാണോ? മാത്രമല്ല, മെന്റൽ ഹോസ്പിറ്റലിൽ യമുന ഡിസ്ചാർജ് ചെയ്താലും അവൾ ആരെങ്കിലും വിവാഹം കഴിക്കും തോന്നുന്നുണ്ടോ? പ്രാന്തിയായ ഒരു പെണ്ണിന് വിവാഹം കഴിക്കാനുള്ള വിശാല മനസ്കത നമ്മുടെ സമൂഹത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ ആന്റി? പിന്നൊരു കാര്യം, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, പോലീസ് വഴിയോ കോടതി വഴിയോ യമുനയെ മോചിപ്പിക്കാനുള്ള ശ്രമം വല്ലതും ഉണ്ടായാൽ എന്താ സംഭവിക്കുന്ന അറിയാമല്ലോ. ജീവിതകാലം മുഴുവൻ മകൾ മുഴു ഭ്രാന്തിയായിരിക്കും. ശരിക്കുള്ള ഭ്രാന്ത്. കൊള്ളാം. നല്ല ഉറക്കം, നല്ല ആഹാരം, നല്ല സുന്ദരികളായ നേഴ്സുമാർ, ചുറ്റും നിനക്ക് പറ്റിയ കൂട്ടും. ഇക്കണക്കിന് നീ ഇവിടെ തന്നെ അങ്ങ് താമസമായിക്കളയോ? എന്നും കുന്നും നിന്റെ കൂടെ താമസിക്കാൻ ഭേദ. നീ അവിടെ പോയി കിടക്കരുന്നു. യമുനയുടെ അമ്മച്ചയെ കാണാൻ പോയിരുന്നു. ഓ, പിന്നെ അവിടെ പോയി കാശ് മേടിച്ചില്ലേ? ഞാൻ നിന്നെ പോലെ അത്ര ചീപ്പാണെന്ന് കരുതിയോ? ഒന്നും വാങ്ങില്ലേ. നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാനെന്നും പറഞ്ഞ് കുറച്ച് രൂപ വാങ്ങിച്ചു, അത്ര തന്നെ. ഓ, നീയൊക്കെ കൂടി എന്റെ വില കളയും. എന്നിട്ടാ ഫ്രൂട്ട്സ് അവിടെ? സോറി, നിനക്ക് വേണമായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ അമ്മച്ചി എടുത്ത് പോയി കുറച്ച് രൂപ വാങ്ങിച്ചോണ്ടിരാം. ദൈവം.
പീരപ്പംകൂട് പ്രഭാകരൻ സാർ. പ്രശാന്ത് പ്രശാന്ത്, അതെ ഇത് പ്രശാന്ത്, അത് വേറെ പോൾരാജ് സാറിന് അറിയോ ഇതെന്ത് പറ്റി? അയ്യോ എത്ര നല്ല നടനായിരുന്നു, പേരും കൂടി മറന്നുപോയി. ദിവസവും രണ്ടും മൂന്നും നാടകം കളിച്ച് 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 ഉറക്കൊഴിച്ച് സംഭവിച്ചതായിരിക്കുമല്ലേ, എന്നെ ഓർക്കുന്നുണ്ടോ? അന്ന് ആലപ്പുഴയിൽ വെച്ച് ഉൽപ്രേക്ഷ കാണാൻ കണ്ടിട്ട് ഗ്രീൻ റൂമിൽ ഒന്ന് അഭിനന്ദിച്ച കുഞ്ഞിരാമനാണ് കുഞ്ഞിരാമൻ ശില്പി. അയ്യോ ശില്പിയൊന്നുമല്ല, ഞാനും ഒരു കലാകാരനാണ്, നാടകാസ്വാദകൻ. കലാകാരന്മാരെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. ഒരാഴ്ചക്കകം സാറിന് ഭ്രാന്ത് ഞാൻ മാറ്റി തരും, ഇല്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റും. ഇവിടത്തെ സ്റ്റാഫിനും ലേശം വട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എന്നോട് തനിച്ചാ കിട്ടോ? നീ ഇതിനകത്ത് സേഫ് അല്ലേ, പേടിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ നിന്റെ വീട്ടിലും പോയി വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ട് നാളെ മടങ്ങിയെത്താം. നമ്മൾ എവിടെയെന്ന് അറിയാതെ അവരെ ഒന്ന് വിഷമിക്കുന്നുണ്ടാവും. എന്റെ വീട്ടിൽ പോയി അത് ഇതും പറഞ്ഞ് പിടിപ്പിച്ച നിന്നെ ഞാൻ. അതെ, ഇതിനകത്ത് ഇറന്ന് ബോറടിക്കുകയാണെങ്കിൽ അമരത്തിലെ മമ്മൂട്ടിയുടെയും ഭരതത്തിലെ മോഹൻലാലിന്റെ മിമിക്രിയാണ്. എന്റെ മക പരൂഷ ഫസ്റ്റ് ക്ലാസ് പാസ്സായി, കാക്ക മലന്ന് പറക്കുന്നു പറഞ്ഞിട്ട് എന്തോ ആയി, മുണ്ടാട്ടം മുട്ടിപ്പോയ. അമ്മേ, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയേ, പോളേട്ടിന് ആളൊരു സുന്ദരനായിട്ടുണ്ടല്ലോ. പോളേട്ടിന് സൗന്ദര്യം കൂടിക്കൂടി വരുന്നുണ്ടെന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടി കറക്റ്റ്? വല്ല കോൾ എന്റെ ഒറ്റ ലക്ഷണം ഉണ്ടല്ലോ പോളേട്ടാ. ആ എല്ലാം പറയാം. നിങ്ങൾ ഇത് എവിടെയായിരുന്നു പോളെ? പ്രഭ എവിടെ? നമ്മുടെ കഷ്ടകാലം ഒക്കെ മാറി അമ്മേ, ഞങ്ങൾ വക്കച്ചന്റെ ട്രൂപ്പിൽ നിന്ന് പോന്നു. ഇപ്പൊ എറണാകുളത്തുള്ള ഒരു പുതിയ ട്രൂപ്പിലാ, ദിവസം രണ്ട് കളി വെച്ചുണ്ട്. അടുത്ത ആഴ്ച ഉത്തരേന്ത്യൻ ടൂറിന് പോകാനുള്ള തയ്യാറെടുപ്പില്ല, അതുകൊണ്ടാ പ്രഭ വരാഞ്ഞത്. ഒരു മാസം കഴിഞ്ഞേ വരൂ, ആ വിവരം ഇവിടെ ഒന്ന് പറയാൻ എന്നോട് പ്രത്യേകം പറഞ്ഞയച്ചു. ബോംബെയിലൊക്കെ ഡ്രസ്സിന് വളരെ വിലക്കുറവാ, ഞങ്ങൾ കുറച്ച് ഡ്രസ് എടുത്തു നേരം പറയണം. എനിക്ക് ചുരിദാർ മതി എന്ന് പറയണം. ഇതൊക്കെ നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരില്ലേ, എന്താ ഇത്? രണ്ടു മൂന്ന് ദിവസമായി അവന്റെ യാതൊരു വിവരവും ഇല്ലാതായപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. ഈ അമ്മമാരൊക്കെ ഇങ്ങനെയാ. എങ്ങനെ? ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു. അമ്മ ഇതേ ഡയലോഗ്, ഇതേ റിയാക്ഷൻ. അടുത്ത ആഴ്ച ഇവിടെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്, അവനില്ലാതെ എങ്ങനെയാ? അവനെന്താ, അവരൊന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. ഉത്തരേന്ത്യൻ ടൂർ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് ഞങ്ങൾ അവരെ പോയി കണ്ടോളാം. ഇത് പ്രഭാകരൻ തന്നയച്ചതാ. ഒരു കത്ത് എഴുതാൻ പറയണം. പറയാം, ഞാൻ ഇറങ്ങട്ടെ. മുതലാളി തന്നയച്ച കാറാ, ഉടനെ മടങ്ങി ചെല്ലണം. ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ ഇപ്പൊ ചില്ലി ചിക്കനും ഫ്രൂട്ട് സാലഡും കഴിച്ചതേ ഉള്ളൂ. അതെ, കെട്ടാൻ വരുന്നവൻ എന്നെ പോലെ സ്മാർട്ടാണെന്ന് പ്രത്യേകം നോക്കണേ. നോക്കടാ ഒരു മുഴുക്കിറുക്കൻ. ഇതൊരു പുതിയ വാർത്തയാണല്ലോ, പാവം കണ്ടിട്ട് കൊള്ളാവുന്ന കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു. ഓ, പ്രേമ നൈരാശ്യമായിരിക്കും. ഞാനൊരു നാടകം കണ്ടിട്ടുണ്ട്, എന്റെ പ്രേമ കുടീരത്തിൽ ബലി കുടീരത്തിൽ. എനിക്ക് ഭ്രാന്തല്ല. ഭ്രാന്ത് ഉണ്ടോ ഇല്ലേ തീരുമാനിക്കുന്ന ഞങ്ങളാണ്. വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, എത്ര കളിയാ ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത്? എന്റെ അമ്മണിക്കുട്ടിയെ നല്ല നടന്മാരില്ലാതെ നാടകം ഇറക്കാൻ പറ്റുമോ? കണ്ട അണ്ടർ അടകൂടുന്ന സ്റ്റേജിൽ കയറി കളിച്ചാലേ എന്റെ വിഷുകാല പൂട്ടും. വക്കച്ച സാർ അവന്മാരോട് കാണിച്ചത് കുറച്ച് കറന്ന കൈയായി പോയി. പരിചയമില്ലാത്ത സ്ഥലത്ത് പാതിരാത്രി നടുറോട്ടിലല്ലേ ഇറക്കി വിട്ടത്? എടാ, ഒരു ദേശത്തിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, ഇവന്മാർ തിരിച്ചു വരുമെന്നല്ലേ ഞാൻ കരുതിയത്. വാശിക്ക് അവന്മാര് മോശക്കാരൊന്നുമല്ല, വാശിക്ക് വക്കച്ചന് മോശക്കാരനല്ല. വേറെ ഏതെങ്കിലും ട്രൂപ്പ് ചേരുന്നതിന് മുമ്പേ വക്കച്ചൻ സാർ അവന്മാരി വിളിച്ചോണ്ട് വാ. വക്കച്ചൻ സാറേ, എന്താടി എന്നെ പല ട്രൂപ്പിലും വിളിക്കുന്നുണ്ട്. ഓ, അതുമല്ല, മദ്രാസിന്ന് ഡയറക്ടർ ജയദേവൻ സാറ് ദിവസേന വിളിയാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നാ നീ പോയി ചെയ്യേ, പ്ലീസ്. എന്നെ ടെൻഷൻ ആക്കലേ, പ്ലീസ് പ്ലീസ്. ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ,
ഈ സീസൺ തീരുന്നത് വരെ അവരെ നമ്മൾ സഹിച്ചേ നിവർത്തിയുള്ളൂ. വക്കച്ചൻ സാർ അവരെ പോയി ഒന്ന് വിളിക്കൂ. അവരെ വിളിക്കണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. പ്ലീസ് എന്നെ ടെൻഷൻ ആക്കലേ. പ്ലീസ് 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 പ്ലീസ്. പെരുന്നാളിന് ആന്റിമാരൊക്കെ വന്നിരുന്നു. അവരോടൊപ്പം രണ്ടു ദിവസം ടൂറിലായിരുന്നു. പെരുന്നാളിന് പങ്കൊന്നും കൊണ്ടുവന്നില്ലേ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഹോസ്റ്റലിൽ കയറാൻ നേരെ ഇങ്ങോട്ട് തന്നെ വന്നത്. വാ. അല്ല സിസ്റ്ററെ, ഈ ജയിലിൽ നിന്ന് പ്രതികൾ പരോളിൽ പോകുന്ന പോലെ ഇവിടത്തെ രോഗികൾക്കും കൂടെ കൂടെ വീട്ടിൽ പോയിട്ട് വരാല്ലേ? ആര് പറഞ്ഞു? അല്ല ദാ ഇപ്പൊ പോയ ആ കുട്ടി വീട്ടിൽ പോയിട്ട് വന്നതല്ലേ. കൊള്ളാം, അവരിവിടുത്തെ നേഴ്സാ. അതെയാ? ഇവിടല്ല അവിടെ. ഇതെന്താ ഇഞ്ചക്ഷനാ? എനിക്ക് വേണ്ട ഇഞ്ചക്ഷനും മരുന്നൊക്കെ ഉപയോഗിച്ചെങ്കിലേ എളുപ്പം ഇവിടുന്ന് പുറത്തുപോകാൻ പറ്റുള്ളൂ. സാറിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യം ഉള്ളവനാണ്. സമയാസമയങ്ങളിൽ സിസ്റ്റേഷനെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ എന്നോട് വലിയ താല്പര്യം വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പെങ്ങളെ എനിക്കിത് വലിയ പേടി. അതുകൊണ്ട് വേണ്ട. ഓ സാറിന് മണിയോട് വല്ലതും വേണോ? വേണം. എന്റെ കയ്യിലില്ല. പറവൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായിരുന്നു ഗോപാലൻ. ഒരു വീട്ടിൽ എഴുത്തു കൊടുക്കാൻ വേണ്ടി ചെന്നിന്ന് ഭർത്താവും രണ്ട് കുട്ടിയുള്ള സ്ത്രീകരും കൊണ്ട് പ്രേമിച്ചു. ഇരുട്ടടിയിട്ടതാ ഇങ്ങനെ ആയിപ്പോയി. അയ്യോ എന്ത് മരുന്നത്! ഇത് ക്ഷീണം മാറാനുള്ളതാ. സിസ്റ്റർ അറിയുമോ പ്രഭാകരൻ സാറിന് വലിയ നാടകാണ്. തിരപ്പങ്കോട് പ്രഭാകരൻ വരില്ലേ? എന്നും നാടകം രണ്ടു മൂന്നും കളി ഉണ്ടാവും. ഉറക്കം ഇളച്ച് ഇളച്ചിളച്ച് ഇങ്ങനെ ആയിപ്പോയതാ. സാർ ഇവിടെ കിടന്നു, ഞാനിപ്പോ വരാം. തോസുടി ജോർജ് ഇവിടെ വന്നേ. വരാൻ വന്നേ. നിങ്ങൾ ഈ സാറിനെ അറിയോ? നാടകക്കാരനാ. അകലെ അമേരിക്കയിലേക്ക് നാടകത്തിലെ ഡോക്ടർ മാത്യൂസ്. എന്താ കലക്ക്! നിങ്ങൾ വെച്ചോളൂ, ഞാൻ ഇന്നേവരെ കൈക്കൂലി വാങ്ങിച്ചിട്ടേ കൊടുത്തിട്ടില്ല. ആദ്യമായിട്ട് തരികയാണ്. എന്താണെന്നറിയാമോ? ഡോക്ടർ ഒന്നും അറിയണ്ട, നമുക്ക് ഈ സാറിന് ഒരു ഉഗ്രൻ ഷോക്ക് കൊടുക്കണം. അയ്യോ ഷോക്ക്! ഇറങ്ങിപ്പോണ, ഭ്രാന്തില്ലാത്ത എന്നെ നിങ്ങളൊക്കെ കൂടി ഒരു ഭ്രാന്തനാക്കും. ഡോക്ടർ എനിക്ക് ഷോക്ക് തരാൻ പോകുന്നേ, ഓടി വരോ. ഇസ്ത്രീ ഇട്ടോണ്ടിരുന്നപ്പോ ഷോക്ക് അടിച്ച അവൻ ഇങ്ങനെ ആയത്. ഡോക്ടർ കോലി വീഴറിയില്ല, അതുകൊണ്ട് ഇനി ഷോക്ക് അടിപ്പിച്ച അവന്റെ വട്ട് കൂടും. ഈ കൈക്കൂലി വെച്ചോ. ആ പോയവനെ പിടിച്ച് അകത്തിടാൻ വല്ല മാർഗം ഉണ്ടോ നോക്ക്, അല്ലെങ്കിൽ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഷോക്ക് അടിപ്പിച്ച് കൊല്ലും. നീ പേടിക്കാരിക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാം. മുങ്ങാം, പക്ഷെ പൊങ്ങുന്ന യമുനയുമായിട്ടായിരിക്കണ്ടേ. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതിന് എന്നെ ഇവിടെ നിന്ന് ആദ്യം ജനൽവാർഡിലേക്ക് മാറ്റാനുള്ള ഒരു വഴി നോക്കണം. അത് ഞാൻ ഏറ്റു, അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ചളവാക്കരുത്, പ്രാന്തന്മാർക്ക് എടുക്കാനുള്ള ഇഞ്ചക്ഷനാണ് എനിക്ക് എടുത്തോണ്ടിരിക്കുന്നത്. പ്രാന്തില്ലാത്തവരെ ഇഞ്ചക്ഷൻ എടുത്തുള്ള അനുഭവം അറിയാലോ. അവനും ഭ്രാന്തനായി മാറും. നീ നാടകത്തിൽ നല്ലൊരു ഭ്രാന്തനായിരുന്നു, യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയി മാറാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്. നീ എന്താ എന്നെ തെറി വിളിക്കാത്തത്? സിസ്റ്റർ എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് പിണ്ടിമല പൗൾരാജ്, പ്രൊഫഷണൽ നാടകരംഗത്തെ ഒരു പ്രഗത്ഭ നടനാണ്. സിസ്റ്ററിന്റെ നാടകങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ഇല്ല. വസന്ത പൗർണമി രാത്രിയിലെ വേലക്കാരൻ, പ്രഹേളികയിലെ ഇൻസ്പെക്ടർ, നിന്നെയും കൊല്ലും ഞാനും ചാകും എന്ന നാടകത്തിലെ കൊലപാതകി, താരാട്ട് പാടാൻ അമ്മയുണ്ടല്ലോ, താളം പിടിക്കാൻ അച്ഛനുണ്ടല്ലോ എന്ന നാടകത്തിലെ അച്ഛൻ. ഡോക്ടറെ കണ്ടില്ലേ? ഇല്ല. പിന്നെ സിസ്റ്റർ കണ്ടിട്ട് പ്രയോജനമില്ലെങ്കിൽ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു. ഈ അസുഖത്തിന് ആദ്യം ഡോക്ടറെയാണ് കാണേണ്ടത്. അയ്യോ എനിക്ക് അസുഖമൊന്നുമില്ല, എന്റെ സുഹൃത്തിനാണ് അസുഖം. G11 സെല്ലിൽ കിടക്കുന്ന പ്രശാന്ത്. ആദ്യം എല്ലാവരും ഇങ്ങനെയാ പറയുന്നത്? അയ്യോ സത്യമായിട്ട് എനിക്കൊന്നുമില്ല, എന്നെ വിശ്വസിക്കൂ. ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ജാതിയല്ലേ. സിസ്റ്റർ ക്രിസ്ത്യാനിയല്ലേ? ഞാനും ക്രിസ്ത്യാനിയ. ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. എന്റെ സുഹൃത്തിന് അസുഖം വളരെ കുറവുണ്ട്. ഇവിടെ കിടക്കുന്ന രോഗിയിൽ ഏറ്റവും അബ്നോർമൽ നോർമൽ അവനാ.
സിസ്റ്റർ ഡോക്ടറോട് പറഞ്ഞ് അവനെ ജനറൽ വാർഡിലോട്ട് മാറ്റി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഞാൻ ഡോക്ടറോട് പറയാം. പറഞ്ഞാൽ പോരാ, സാധിച്ചു തരണം. നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ സിസ്റ്റർ, പ്ലീസ്. ഈ ജാതിയും മതവും പറഞ്ഞ് കാര്യം സാധിക്കാൻ നോക്കണ്ട. ഞാൻ ഡോക്ടറോട് പറയാന്ന് പറഞ്ഞില്ലേ. യവമാര് കിടക്കുന്നിടത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്ന റിസ്ക് ആണെന്നറിയില്ലേ? ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ സംഭവം. ഈ ഭ്രാന്തന്മാരുടെ മനസ്സും കുംഭമാസ നിലാവും ഒരുപോലെയാണെന്നാണ് പറയാറ്. രണ്ടും എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എപ്പോഴും കുട്ടിയെ രക്ഷിക്കാൻ ഇതുപോലെ ഞാൻ ഉണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ്? അല്ല, ഞാൻ ജാഗ്രത പുലർത്തിക്കോളാം. എന്നാലും ബീന കൂടി ശ്രദ്ധിക്കണം. എന്റെ ലീലാമേ, നിനക്കിതൊക്കെ വെറുതെ തോന്നുന്നില്ലേ? നിന്നോടല്ലാതെ പിന്നെ എനിക്ക് വേറെ ആരോടാ താല്പര്യം? എന്താ, അച്ഛൻ വന്നിട്ടുണ്ട്. ലീലാം പോയിക്കോളൂ. അച്ഛൻ നീ ശനിയാഴ്ച അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിയപ്പോ വളരെ വൈകി. നാളെ അങ്ങോട്ട് വരാമെന്ന് ചോദിച്ചിരിക്കായിരുന്നു. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് അച്ഛാ? ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ സ്കാൻ ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? കുറച്ചധികം മരുന്നും ഗുളിക എഴുതി തന്നിട്ടുണ്ട്. പിന്നെ ആ ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചോളാം. യവനൊക്കെ എങ്ങനെയുണ്ട്? സെല്ലിനകത്ത മരുന്നൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല, ഒബ്സർവേഷനിലാണ്. ഓ, നിന്ന നിപ്പിലല്ലേ ഓരോരുത്തർക്ക് രോഗം ഉണ്ടാകുന്നത്? അവളെയും ഒന്ന് കാണണമെന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. അച്ഛനെ കാണുമ്പോ അവള് വയലന്റ് ആവും, ഭ്രാന്തിലെന്നാണ് അവള് പറയുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ദേഷ്യം മുഴുവൻ എന്നോടാ. എന്തായാലും അവളെ ഒന്ന് കാണണം. എന്താ മോളെ, കുറുപ്പങ്കലിനെ മറന്നോ? ഓ, എത്ര സ്മാർട്ടായിരുന്നു. എന്ത് പറ്റി ഇവൾക്ക്? എല്ലാരും കൂടി എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കണ്ട. അച്ഛനും മോനും കൂടി നാടൻ കളിക്കാൻ വന്നിരിക്കുന്നു, പോകണ്ട അവിടുന്ന്. എന്തെങ്കിലും നല്ല മരുന്ന് കൊടുത്ത് ഇവളുടെ അസുഖം മാറ്റിയെടുക്കും. മോള് ദേഷ്യപ്പെടണ്ട, കുറുപ്പങ്കില് പോവുക. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അച്ഛൻ താഴെ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. യവനെ, എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് കുറച്ച് ക്രൂരതയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇതുവരെ മരുന്നോ ഇഞ്ചക്ഷനോ ഒന്നും തന്നില്ലല്ലോ. ആകെ തന്നത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണ്, അതും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഭക്ഷണത്തിനോ ഡ്രസ്സിനോ യാതൊരു വിലക്കുറവില്ല. ഇനിയും നിന്റെ മനസ്സ് മാറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഷോക്ക് തരാൻ വരെ ഞാൻ മടിക്കില്ല. You bloody bastard, get out! Okay, cool down. Thank you.
നദികളിൽ സുന്ദരി യമുന എന്ന് കേട്ടിട്ടുണ്ട്. നദികളിൽ മാത്രമല്ല, സഖികളിലും സുന്ദരി യമുന തന്നെയാ. മമ്മ ഇവിടെ ഇല്ല. നന്നായി, ഞാൻ ആഗ്രഹിച്ചതും അതാണ്. ഡോക്ടർ, ഞാനൊരു കാര്യം തുറന്നു പറയാം. ഓരോ വെക്കേഷനിലും മദ്രാസിൽ നിന്ന് ഞാൻ ഇവിടെ വരുമ്പോ പൈങ്കിളി കഥയിലെ ഹീറോയെ പോലെ ചീപ്പ് റൊമാൻറ്റിക് പല്ലവികളുമായി ഡോക്ടർ എന്റെ മുന്നിൽ വരാറുണ്ട്. ഈ സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് ബലമായി പിടിച്ചു വാങ്ങാൻ പറ്റുന്ന സാധനമൊന്നല്ല. യമുന നല്ല മൂടിനാണല്ലോ. ഏത് സിനിമ ഈയിടെ കണ്ടത്? നല്ല ഡയലോഗ്സ്, പെർഫോമൻസും കൊള്ളാം. അതൊക്കെ പോട്ടെ, അപൂർവമായി വീണു കിട്ടിയ ഒരവസരമാണിത്. അത് കൊള്ളാം. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ എനിക്ക് തൊടാൻ പാടില്ലേ? സ്വയം അങ്ങ് തീരുമാനിച്ച പോരല്ലോ. അവിന്റെ കയ്യിൽ കിട്ടി എനിക്ക് കത്തൊന്നുമില്ലേ? ഉണ്ടല്ലോ. അപ്പൊ ഇപ്പിടണ്ടേ? പിന്നെ തേന പോയി. മനസ്സിന് അയ്യോ, ഇതെനിക്കുള്ളതല്ല. മുകളിൽ സ്ത്രീകളുടെ വാർഡിൽ 4-ാം നമ്പർ സെല്ലിൽ കൊടുക്കാനുള്ളതാ. തന്നെ കൊണ്ടു കൊടുക്കണേ. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. ഡോക്ടറെ, ഡോക്ടർക്ക് ഒരു കത്തുണ്ട്. എനിക്കോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, താൻ പോസ്റ്റ് ഓഫീസിലെ ചെയ്യൂ, ഞാൻ അവിടെ ഒന്ന് വാങ്ങിച്ചോളാം. സിസ്റ്ററിനൊരു ലവ് ലെറ്റർ ഉണ്ട്. ഇതല്ല. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഫൈൻ. സിസ്റ്റർ, രാവിലെ ഇയാളെ ജനറൽ വാർഡിലേക്ക് മാറ്റി. ഓക്കെ, താങ്ക് യു. ഞാൻ യമുനയെ രക്ഷിക്കാൻ വന്നതാണ്. സെൽ നമ്പർ G11 പ്രഭാകരൻ. ഈ സെൽ നമ്പർ G11 കിടക്കുന്നത് ആരാ? കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞാ മതി. ഓരോ വീട് തോറും കയറി ഇറങ്ങി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യലല്ല എന്റെ പണി. എനിക്ക് ധാരാളം ഡീറ്റെയിൽസ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്. ഇറങ്ങി വാ. ഈ തെങ്ങ് മുഴുവൻ കയറിയിട്ടേ ഞാൻ ഇറങ്ങുന്നുള്ളു. എന്നാ കത്തിയാൻ തിരിച്ചയക്കും. ഈ എങ്ങോട്ടെങ്കിലും അയക്കെ. നിന്നോടല്ലട ഇറങ്ങി വരാൻ പറഞ്ഞത്. ഇതൊരു ശല്യമായല്ലോ. നിന്റെ ഒടുക്കത്തെ ഒരു കത്ത് ഇന്ന് നിന്റെ പോസ്റ്റ് ഓഫീസിൽ ഞാൻ കത്തിക്കൂടാ. എന്താ ബുദ്ധി പറഞ്ഞത്? നീ എന്റെ പോസ്റ്റ് ഓഫീസിൽ എത്തിക്കുന്നു. എന്താ സംഘടന തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇവിടെ? സാറേ, ഇവൻ പറയുന്നു എന്റെ പോസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്ന്. മിണ്ടിപ്പോയി ഗോപാല. ഗോപാലന്റെ പോസ്റ്റ് ഓഫീസ് ഒരുത്തനും കത്തിക്കില്ല. ഞാനില്ല ഇവിടെ. സാറിന് ലെറ്റർ വല്ലതും വേണോ? എത്ര എണ്ണം വേണമെങ്കിലും ഞാൻ കൊണ്ടുത്തരാം. അത് ഞാൻ പോസ്റ്റ് ഓഫീസിലൊന്ന് മേടിച്ചോളാം. ഗോപാലൻ പറട്ടെ സാറേ. പോസ്റ്റ് ഓഫീസ് കത്തിക്കുന്ന കാര്യം നീ അല്ലാതെ അവനോട് പറയൂ. അവൻ ഏറ്റവും ദേഷ്യമുള്ള വാക്കാണത്. കൊല്ലാൻ വരെ മടിക്കില്ല, അറിയോ? സാറൊന്നും കണ്ടു പേടിക്കണ്ട. ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നോളൂ. ആരുമായിട്ട് കൂടുതൽ അടുക്കാൻ നിൽക്കണ്ട. ആ
ഇന്ന് അഞ്ചു മണക്കൽ അമ്പലത്തിൽ ഒരു നാടകമുണ്ട്. ഞാനൊന്ന് മുങ്ങും. ഞാനാണ് പ്രധാന പ്രേക്ഷകൻ. ഇഞ്ചക്ഷൻ ഒക്കെ ലീലാമ സിസ്റ്റർ കൃത്യസമയത്ത് തന്നോളൂ. നമത്തെ ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. പിന്നെ അതിനുശേഷം ഭ്രാന്തന്മാരുടെ ഉപദ്രവം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല. മിസ്റ്റർ പോൾരാജ് എന്താ ഈ ഹോസ്പിറ്റലിൽ തന്നെ എപ്പോഴും ചുറ്റി നടക്കുന്നത്? അത് പിന്നെ ആദ്യത്തെ സംസാരവും പെരുമാറ്റവും കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എനിക്കും ഭ്രാന്തായിരിക്കും. നമ്മൾ നോർമലാണെന്ന് കരുതുന്ന പലരും ഭ്രാന്തന്മാരായിരിക്കും. ഭ്രാന്തന്മാരാണെന്ന് കരുതുന്ന പലരും നോർമലും ആയിരിക്കും. ഇവരുടെ കൂടെ ഇങ്ങനെ കഴിഞ്ഞ് ബീനയ്ക്കും വട്ടായി പോകുന്ന എന്റെ പേടി. അല്ല, കർത്താവിന്റെ കൃപ കൊണ്ട് അങ്ങനെ ഒന്നും ആവില്ല. എന്നാലും സിസ്റ്ററിന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലില് ട്രൈ ചെയ്തൂടെ? കിട്ടണ്ടേ? ഇത് എന്നെ എത്ര പേര് റെക്കമെൻഡേഷൻ കൊണ്ട് കിട്ടിയെന്നറിയോ? അല്ല, എന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഞാൻ ബീനയ്ക്ക് ഒരു ജോലി ശരിയാക്കി തന്നാൽ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഞാൻ ധന്യനായി. ഈ പുത്തമ്പുരക്കൽ ദേവസി മകൻ രാമകൃഷ്ണൻ നായർ ആരാ? അയ്യോ, ഞാനല്ല. നീ അല്ലേ? എന്നാ ഞാനായിരിക്കും. ഈ ഗേറ്റ് വിട്ട് ഒറ്റ ഒരുത്തിനും പുറത്തു പോരുത്. ഈ ഗേറ്റ് വിട്ട് പുറത്തു പോകൂല. ആ ഗേറ്റ് വിട്ട് എനിക്കൊരു എഴുത്ത് കൊടുക്കാവോ? എഴുത്തൊക്കെ ആവശ്യക്കാർ പോസ്റ്റ് ഓഫീസിലൊന്ന് മേടിച്ചോളൂ. താമ്പോ, ഹലോ. നീ ഇത് എവിടെ പോയി കിടക്കുക? എനിക്ക് നിന്നെ പോലെ രോഗമൊന്നുമില്ലല്ലോ. ഞാനൊരു സ്വതന്ത്ര പക്ഷിയാണ്. ഐ എം എ ഫ്രീ ബേർഡ്. പുതിയ ഷർട്ടും വേണ്ടോ? കൊള്ളാമോ? സത്യം പറ. നീ പിന്നെ എമ്മിനോട് അമ്മയുടെ പൈസ മേടിച്ചോ? നിന്റെ ബുദ്ധി അപാരം തന്നെ. വാങ്ങിച്ചു. അതെ, ഞാൻ എനിക്കൊരു 10 ജോഡി ഷർട്ടും പാന്റും വാങ്ങിച്ചു. നോക്കണ്ട, നിനക്കൊരു 2 ജോഡി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഡോക്ടറുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ പ്രധാന കമാൻഡറാക്കാൻ പോകുന്നത് ആ സിസ്റ്ററിനെയാണ്, സിസ്റ്റർ ബീന. നിനക്ക് ഒരു നേരത്തെ പരിചയമുണ്ടോ? പരിചയമായി. ഇപ്പൊ ചെറിയ ലൈനുമായി. ഇനി ആ വള്ളിയിൽ പിടിച്ച് ഞാൻ കയറും. ഈശ്വര, ഇവൻ ചെയ്യുന്ന എന്തെന്ന് ഇവൻ അറിയുന്നില്ല. ഈ തെണ്ടിയോട് പൊറുക്കണമേ. ഞാൻ ചെയ്തതെല്ലാം വേറൊരു തെണ്ടിയോട് ഏറ്റു പറഞ്ഞത് മാത്രമാണ് എന്റെ തെറ്റ്. ഈശോയെ മതി, കോമഡി നിർത്ത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് രാത്രി നീ കാറുമായിട്ട് ഗേറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്യണം. മദ്രാസിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കത്തോടും കൂടി യമുനയുടെ അമ്മച്ചി കൂടി കൂട്ടിക്കാം. കൃത്യം 12 മണിയാവുമ്പോ ഞാൻ യമുനയെ രക്ഷപ്പെടുത്തി ഗേറ്റിന് പുറത്തു വരാം. ആ ബീനയുടെ സഹായം കൂടി നമുക്ക് വേണ്ട. ആരുടെ സഹായവും വേണ്ട. ഓണത്തിനുള്ള അവരൊരു പൂട്ട് വെച്ചോളും. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. മോർണിംഗ്. കൂട്ടുകാരൻ നോർമലായി വരുന്നുണ്ടല്ലോ. എന്നാലും ചില കാര്യങ്ങൾ ഒത്തു വന്നാലേ ഇവൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആവാൻ പറ്റൂ. എന്താ രോഗം? പൂർണ്ണമായിട്ട് ഭേദമായാലേ എനിക്ക് ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ എന്ന് പറയും. ഞാനാണ് പോസ്റ്റ് മാൻ ഗോപാലിന്റെ അടുത്ത് കുറിപ്പ് കൊടുത്ത് അയച്ചത്. സെൽ നമ്പർ G11 കിടക്കുന്ന പ്രഭാകരൻ. അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. യമുനയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഈ വേഷം കൂട്ടി ഇതിനകത്ത് കിടക്കുന്നത്. ഇന്ന് രാത്രി നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. 12 മണി കഴിയുമ്പോ ഞാൻ വരും. റെഡി ആയിരിക്കണം. ഇനി ഇഞ്ചക്ഷൻ കൊടുക്കണം. അത് മതി. ഞാൻ താഴെ ഉണ്ടാക്കാം. ഡോക്ടർ അങ്ങോട്ട് വരില്ലേ? തെങ്ങാണോ ആദ്യം വന്നത് അതോ തേങ്ങയാണോ ആദ്യം വന്നതെന്ന്? ആ തേങ്ങും തേങ്ങായൊക്കെ വരുന്നതിന് മുമ്പേ തെങ്ങോടുകൂടി ഒരു തേങ്ങായ വന്നത്. ഓഹോ, നീ അത്രയ്ക്കായോ? നിന്നെന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. ആ നിലമേ, ഈ പേഷ്യന്റിനെ വേഗം ഷോപ്പ് റൂമിൽ കൊണ്ടുവരൂ. അറ്റൻഡൻസിനെ വിളിക്ക്. വേഗം വേണം. താനെന്താ? ഇരുമ്പാണി തട്ടി മുളയാണി തീർത്ത്
പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലിന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. മാറ്റ ചുരിക ചോദിച്ചപ്പോ ചേട്ടന്റെ പോസ്റ്റർ ആരും തീവിക്കുന്നത് അവന്മാരെ കത്തിക്കാൻ പോകുന്നു. അവളെ പിടിച്ച് സെല്ലടക്കണോ? ഷോക്ക് റൂമിനെ കൊണ്ടുവരൂ. എനിക്ക് എനിക്ക് പ്രത്യേകം പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. അതെങ്ങനെയാ മനസ്സ് നിറയെ നാടകമല്ലേ? മലമ്പുഴയിലൊരു കടം കഥ എന്ന നാടകത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഓർമ്മ വന്നതായിരിക്കും അല്ലേ? കുഞ്ഞിരാമ, എനിക്കൊരു സഹായം ചെയ്തരൂ. എന്താ സാറേ? എന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ കുഞ്ഞിരാമന് കഴിയോ? അത് വേണ്ട സാറേ, അത് നാടകലോകത്തിനൊരു തീരാ നഷ്ടമായിരിക്കും. ശരിക്കും അസുഖം മാറിയിട്ട് സാറ് പോയാ മതി. എനിക്ക് യാതൊരു അസുഖമില്ല കുഞ്ഞിരാമ, ഞാൻ ഭ്രാന്തനായിട്ട് അഭിനയിക്കുക. ഈശ്വര, ഷോക്ക് കൊടുത്തപ്പോ അസുഖം കൂടിയോ? ഞാൻ പറയുന്നത് വിശ്വസിച്ച് കുഞ്ഞിരാമ, ഞാൻ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഏത് കുട്ടിയെ? മുകളിൽ സ്ത്രീകളുടെ വാർഡിൽ 4 നമ്പർ സെല്ലിൽ കിടക്കുന്ന യമുനയെ. നല്ല കുട്ടിയാണല്ലേ, തലക്ക് സുഖമില്ലെങ്കിലും ആ കുട്ടിയെ കണ്ടപ്പോ മനസ്സ് ഓർമ്മലായല്ലേ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാറ്, അത് നമ്മള് കലാകാരന്മാർക്കുള്ള ഒരു വീക്ക്നെസ് ആണ്. പ്രശ്നങ്ങളൊന്നും എന്തെങ്കിലും മരുന്നിന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉടനെ ഞാനേ തരാൻ പറയാം. എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല. എല്ലാം ഞാൻ അറിഞ്ഞു. കളി കാര്യമായ മട്ടാണല്ലോ പ്രഭേ. കാശും വേണ്ട, യമനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ക്രെഡിറ്റും വേണ്ട. നമുക്ക് ഈ കളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അത് ശരിയാവില്ല പോൾ, കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്ര നീക്കിയ സ്ഥിതിക്ക്. എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ. ചില പുതിയ കർമ്മ പരിപാടികളുടെ ഐഡിയ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഓപ്പറേഷന്റെ 2 നമ്മൾ ആരംഭിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ? ബീനയോട് ഒരു പ്രത്യേക കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനും സിസ്റ്ററും അല്ലാതെ വേറെ ആരും ഇതറിയാൻ പാടില്ല, അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ വെച്ച് പറയാതിരുന്നത്. കാര്യം പറയൂ. 11 സെല്ലിൽ കിടക്കുന്ന എന്റെ സുഹൃത്ത് പ്രശാന്തിന് യാതൊരു അസുഖവുമില്ല. ഇതെന്ത് പറ്റി? അവിടെ കിടന്ന് കറങ്ങി കറങ്ങി അസുഖം ശരിക്കും പിടിച്ചോ? അല്ലെങ്കിലും സത്യം പറയുന്നവനെ ഭ്രാന്തനാക്കുന്ന ചരിത്രമല്ലേ നമുക്കുള്ളത്. അയാൾക്ക് അസുഖം കൂടുതലാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ അതേ പറയൂ, എന്നാൽ ഞാൻ പറയുന്നു അവൻ ഭ്രാന്തില്ല. അവനെ പോലെ തന്നെ ഭ്രാന്തില്ലാത്ത മറ്റൊരാൾ കൂടി അവിടെ ഉണ്ട്, 4 സെല്ലിൽ കിടക്കുന്ന യമുന. ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭ്രാന്തനായി അഭിനയിച്ച് അവൻ അവിടെ കഴിയുന്നത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്?
ഭ്രാന്തില്ലാത്ത ആരെങ്കിലും ഭ്രാന്താശുപത്രി കിടക്കുവോ? അതിന് കാരണമുണ്ട്. എന്ത് കാരണം? ആനകറ മലയിലെ ആടകറ മലയിലെ എന്തോ കേറി വരുന്നു. മറിച്ചോട്ടെ തേങ്ങാക്കൊല ഉണങ്ങി കിടക്കുക വെട്ടി. അയ്യോ എന്റെ കുഞ്ഞിന്റെ മലയെ തേങ്ങാ വീണേ. അയ്യോ ഓടിവായോ. പാവ് തെങ്ങേറ്റക്കാരനായിരുന്നു. തേങ്ങ ഇട്ടപ്പോ ഒരെണ്ണ ഒരു കുട്ടിയുടെ തലയിൽ വീണു. കുട്ടി ചത്തുപോയി. അന്ന് ഉടങ്ങിയതാ. ലെറ്റർ കൊടുത്തിട്ട് വരട്ടെ. പെണ്ണുങ്ങൾക്ക് ലെറ്റർ കൊടുത്തു കൊടുത്താണല്ലോ ഈ പരുവത്തിലായത്. നിനക്ക് ഇവിടുന്ന് അസുഖം ഭേദമായിട്ട് പോകണമെന്ന് ഒട്ടും ആഗ്രഹിച്ചു. ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനിടയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. മോഹച്ചുള്ള പക്ഷിയിലെ നരേന്ദ്ര ബാബുയാണോ? അത് വേണ്ട സാറേ. ക്ഷമ ചോദിക്കാൻ ആൻസി എന്നോട് എന്ത് തെറ്റായത്? മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങുമ്പോ പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കും. സാറ് നീ പോവാണല്ലേ, നിന്നെ ഒരു ദിവസം എന്റെ കൈ കിട്ടും. കഴുവറടാ മോനെ, മിണ്ടരുത്. മിണ്ടും മിണ്ടാതെ അവിടെ ഇരുന്നോളണം. നീ പോയ അവിടുന്ന്. നീ വലിയ പുണ്യാഹത്യൊന്നും ചമയണ്ട. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ആരോട് ചോദിച്ചിട്ടാണ് സെല്ലിൽ കിടന്ന യമനെ പുറത്തുകൊണ്ടുപോയത്? ഇടയ്ക്ക് ആ കുട്ടിയെ പുറത്തുകൊണ്ടുപോയുള്ള ഡോക്ടർ. മാത്രമല്ല നോർമൽ ആണെന്ന് തോന്നി. പ്രത്യേകിച്ച് ഡോക്ടറുടെ കസിൻ അല്ലേ. ഓക്കെ, ഹോസ്പിറ്റലിനകത്ത് സ്വന്തവും ബന്ധവും ഒന്നുമില്ല. ഡോക്ടറും പേഷ്യന്റുമാണ്. യമുന മതിൽ ചാടി പുറത്തു പോയിരുന്നെങ്കിലോ? ആര് സമാധാനം പറയും? ഇനി എന്നോട് ചോദിക്കാതെ സെല്ലിൽ കിടക്കുന്ന ആരെയും പുറത്തിറക്കണ്ട. പോയിക്കോ. സ്പോർട്സിലുള്ള മെരിറ്റ് ഒന്നും ഇതിനകത്ത് വേണ്ട. മതിലു ചാടി രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? ഇനി ഈ സെല്ല് വിട്ട് നീ പുറത്തു പോവില്ല. എന്ത് പറ്റി സിസ്റ്റർ? കൈന്ന് വിട്ടുപോയതാ. സൂക്ഷിക്കണേ, കൈ മുറിയും. യമനയ്ക്ക് വേഗം അസുഖം മാറി ഇവിടുന്ന് പോണമെന്നില്ലേ? എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ എനിക്ക് മരുന്നും ഇഞ്ചക്ഷനും ഷോക്കും ഒക്കെ തരുമായിരുന്നില്ലേ? ഇതുവരെ നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരുന്നത് വെറും വിറ്റാമിൻ ടാബ്ലറ്റ്സ് അല്ലേ? വെറും വിറ്റാമിൻ ടാബ്ലറ്റ്സ് ഉണ്ടാണോ ഇവിടുത്തെ പേഷ്യൻസ് അസുഖം മാറി തിരിച്ചു പോകുന്നത്? സോറി യമനെ, യമനെ കുറിച്ച് എല്ലാം ഞാൻ അറിഞ്ഞു. അറിഞ്ഞതെല്ലാം സത്യമാണോ എന്നറിയാനുള്ളൊരു ടെസ്റ്റ് അതാണീ കണ്ടത്. യമനെ രക്ഷിക്കാൻ വന്ന പ്രഭാരനും സെല്ലിലാണ്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട് സിസ്റ്റർ. സിസ്റ്ററോട് വന്ന് നിൽക്കുകയാണോ? ഇല്ലാമ്മ സിസ്റ്റർ അന്വേഷിക്കുന്നുണ്ട്. മേൽവാടിൽ ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നു. വേഗം ചെല്ലു. കാര്യങ്ങളും ഞാൻ ബീനയോട് തുറന്നു പറഞ്ഞു. ബീനയോടോ? അതെ, ഞങ്ങളൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തി. അതുപോട്ടെ, ഇന്നലെ നീ എവിടെയായിരുന്നു? സത്യം പറയാലോ, ഞാനും ബീനയും കൂടി ഒരു ഔട്ടിങ്ങിന് പോയിരുന്നു. ഔട്ടിങ്ങോ? ബീനയായിട്ടോ? അയ്യോടെ ചൊക്ക, ഞാനൊരാൾ ഇതിനകത്ത് കൂടെ നരയിക്കുന്നു, അപ്പൊ ഒരു ഔട്ടിങ് കഴിവേറി. അവൾക്ക് എന്നെ പറ്റിപ്പോ ഭയങ്കര അഭിപ്രായമാ. നീ എന്നെ വഴക്ക് പറയരുത്. അവളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി എനിക്ക് സ്വല്പം ചീപ്പാകേണ്ടി വന്നു. മനസ്സിലായില്ല? ഞാൻ സിനിമാ സ്റ്റൈലിൽ ഒരു പാട്ട് പാടി, സ്റ്റെപ്പൊന്നും അറിഞ്ഞുകൂടെങ്കിലും അല്പം ഡാൻസും ചെയ്തു. ഡാൻസ് ചെയ്യുന്നൊരു ചളക്ക്.
ഡാൻസ് ചെയ്യാൻ നീ ആരെ മൈക്കിൾ ജാക്സണ കളിയാക്കാതെ ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു ഞാൻ പാട്ടുപാടിയ ആ സ്റ്റൈൽ നിനക്ക് കേൾക്കണോ എനിക്കൊരു പുല്ലും കേൾക്കണം പടം അത് പറ്റില്ല നീ കേൾക്കണം കേൾക്കണം കേട്ടേ പറ്റൂ ഞാൻ പറഞ്ഞുതരാം അതായത് പ്രകൃതി രമണീയമായ ആ സ്ഥലം ിൽ മാണിക്യമത്തേ എന്ത് ഉറങ്ങിയില്ലേ മഞ്ഞു കൊടിയുന്നു മാമ്പു വിരിയുന്നു നെഞ്ചിലെ മോഹം താനേയിരുന്ന് ലല്ലലം പാടുന്നു പഞ്ചനിരാവല്ലേ ചന്ദ്രനുദിച്ചില്ലേ മുന്തിരിത്തോപ്പിൽ മാണിക്യമത്തേ എന്ത് ഉറങ്ങിയില്ലേ മഞ്ഞു കൊടിയുന്നു മാമ്പു വിരിയുന്നു നെഞ്ചിലെ മോഹം താനേയിരുന്ന് ലല്ലലം പാടുന്നു പഞ്ചനിരാവല്ലേ ചന്ദ്രനുദിച്ചില്ലേ പുള്ളിമാൻ കുഞ്ഞെ പുള്ളിമാൻ കുഞ്ഞെ പുഞ്ചിരി പുങ്കുരുന്നേ ചന്ദനത്തേരിൽ മുന്തിരിത്തോപ്പിൽ പൊന്നിറങ്ങാമോ നീ പുള്ളിമാൻ കുഞ്ഞെ പുള്ളിമാൻ കുഞ്ഞെ പുഞ്ചിരിപ്പും കുരുന്നേ ചന്ദനത്തേരിൽ മുന്തിരിത്തോപ്പിൽ പൊന്നിറങ്ങാമോ നീ കിന്നടി വെക്കും പെന്നോടെന്റെ ഉള്ളിലെ മോഹം ചൊല്ലി ഉമ്മറവാടിൽ ചാരി നിന്ന് വരാൻ പറയൂ പഞ്ചനിരാവല്ലേ ചന്ദ്രനുദിച്ചില്ലേ മുന്തിരിത്തോപ്പിൽ മാണിക്കമത്തെ എന്ത് ഉറങ്ങിയില്ലേ മഞ്ഞു കൊടിയുന്നു മാമ്പു വിരിയുന്നു നെഞ്ചിലെ മോഹം താനിരുന്ന് നല്ലലം പാടുന്നു പഞ്ചനിരാവല്ലേ ചന്ദ്രനുദിച്ചില്ലേ തെക്കൻ പൂങ്കാറ്റെ തെമ്മാടിക്കാറ്റെ തെച്ചിപ്പുമാല വേണം പത്തുംതുടി വേണം താളമേളം വേണം പൊട്ടുംകുഴലും വേണം തെക്കൻ പൂങ്കാറ്റെ തെമ്മാടിക്കാറ്റെ തെച്ചിപ്പുമാല വേണം പത്തുംതുടി വേണം താളമേളം വേണം പൊട്ടുംകുഴലും വേണം ചിത്തിരപ്പെണ്ണെ വേളിപ്പെണ്ണെ ചക്കരമാവിൻ ചോട്ടിൽ ചെത്തിയ മിറ്റത്താ പന്തലൊരുങ്ങുന്നേ പഞ്ചമിരാവല്ലേ ചന്ദ്രനുദിച്ചില്ലേ മുന്തിരിത്തോപ്പിൽ മാണിക്യമുത്തേ എന്ത് ഉറങ്ങിയില്ലേ മുൻപൊഴിയുന്നു മാമ്പു വിരിയുന്നു നെഞ്ചിലെ മോഹം താനിരുന്ന് ലല്ലലം പാടുന്നു പഞ്ചമിരാവല്ലേ ചന്ദ്രനുദിച്ചില്ലേ മുന്തിരിത്തോപ്പിൽ മാണിക്യമുത്തേ എന്ത് ഉറങ്ങിയില്ലേ മഞ്ഞു കൊഴിയുന്നു മാമ്പു വിരിയുന്നു നെഞ്ചിലെ മോഹം താനിരുന്ന് ലല്ലലം പാടുന്നു എങ്ങനെയുണ്ട് ഓ നിന്റെ തൊലി കെട്ട് സമ്മതിച്ചിരിക്കുന്നു എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് നിനക്ക് ഡാൻസും കോപ്പും ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നതാ ഏതായാലും നിന്റെ കാര്യം പോക്ക ഞാൻ എന്റെ ലൈഫെങ്കിലും ഭാസുരമാക്കട്ടെ ഓവർ സ്മാർട്ട് ആവാതെ വേണ്ടി വന്ന് നിന്നെ ഇതിനകത്ത് കയറ്റാൻ എനിക്ക് അറിയാമല്ലഞ്ഞിട്ടല്ല നീ യമുനയെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന ചാരനാണെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് ഞാൻ പുല്ലുപോലെ ഇറങ്ങിപ്പോകും കിടക്കണോ എനിക്കതിനകത്ത് ഞാൻ തമാശ പറഞ്ഞല്ലേ ഞാൻ ബീനെ പ്രേമിച്ച് തന്നെ നിന്നെ യമുനെ എവിടെ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയല്ലേ സ്വന്തം സുഹൃത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ആര് ചെയ്യും മറ്റുള്ള രോഗികളെ പോലെ പ്രഭാകരൻ സാറിനെ സിസ്റ്റർ കാണരുത് ഒരു കലാകാരന്റെ ജീവിതം വളരെ വെളിവെടുപ്പുള്ളതാണ് ഹലോ വേഗം ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ഇനി ഇഞ്ചക്ഷൻ ആവശ്യമുണ്ടോ ഇഞ്ചക്ഷന്റെ ആവശ്യമുണ്ട് കൊടുക്കണം വന്നേ ഒരു മിനിറ്റ് എന്താ വാ കുഞ്ഞിരാമൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി അഞ്ചാറ് കൊല്ലമായി ആ അതാണ് കുഴപ്പം എന്ത് കുഴപ്പം അല്ല നല്ലൊരു കലാകാരന്റെ ജീവിതം ഇവിടെ കിടന്ന് നശിച്ചു പോയല്ലോ സാരമില്ല ഞങ്ങളുടെ വിശ്വകലാ തിയേറ്റേഴ്സിൽ ഞങ്ങൾ ഒരു ചാൻസ് ചേട്ടന് വാങ്ങിച്ചു എന്നാ പ്രഭാകരൻ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു ഒരു സിസ്റ്റർ എങ്ങനെയുണ്ട്
ഈ കുഞ്ഞിരാമനെ കയ്യിലെടുത്ത് ഓപ്പറേഷന്റെ മൂന്നാം ഘട്ടം നമ്മൾ ആരംഭിക്കും. കൈയോടെ അപ്പൊ നമ്മൾ നാലാം ഘട്ടത്തിൽ ആരംഭിക്കും. ആകാശവാണി സംസ്കൃതത്തിൽ വാർത്തകൾ വായിക്കുന്നത് ശങ്കരവേലി. എം ആകാശവാണി സംസ്കൃതി വാർത്താഹ സുയന്താം പ്രവാചക ബലദേവാനന്ദ് സാഗര ശ്രീഹരിക്കോട്ടയാം റോക്കറ്റാം വിക്ഷേപണാഹ മൂക്കുംകുട്ടി വീണാഹ 32 കോടി പോയാഹ. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? എടാ പോലെ നീയായിരുന്നു. ആഹോ താനാണോ? താൻ എന്നെ വണ്ടി എത്തി കൊല്ലാൻ നോക്കിയാണല്ലേ. കൊള്ളാം, തേടിയ വള്ളി കാലിച്ചിട്ടെന്ന് പറഞ്ഞ പോലെയായി. നിങ്ങളിത് എവിടെയായിരുന്നു മക്കളെ? ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ നിങ്ങളുടെ നാളെ എത്രയാന്ന് അറിയാവും. താൻ എന്തിനാ ഞങ്ങൾ അന്വേഷിക്കുന്നത്? നീ എന്താ ഈ പറയുന്നേ? ഇങ്ങനെ നടന്നാ മതിയോ? നമുക്ക് നാടകം കളിക്കണ്ടേ? പ്രഭാകരനെവിടെ? ഞങ്ങള് നാടകം കളിയൊക്കെ നിർത്തി. നിർത്തിയോ? പിന്നെ ഞാൻ നിങ്ങളുടെ ദേഷ്യത്തിൽ പറഞ്ഞു വെച്ച് നിങ്ങളത് കാര്യത്തിലെടുക്കാവോ? നീ അറിഞ്ഞോ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു? കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല നാടകനടനുള്ള അവാർഡ് നമ്മുടെ പ്രഭാകരനാ. എന്നിട്ട് പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ. ഇന്ന് രാവിലെ ഫോണിൽ വിളിച്ചു പറഞ്ഞതാ. നാളത്തെ പത്രത്തിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാവും. നല്ല നാടകത്തിലുള്ള അവാർഡ് നമുക്കാടാ. നിങ്ങൾ അന്വേഷിക്കുന്ന സ്ഥലമൊന്നുമില്ല. ഞാൻ പ്രഭാകരന്റെ വീട്ടിലും പോയിരുന്നു. വീട്ടിൽ പോയി എങ്ങനെയാണ്? പ്രഭ ഭ്രാന്താശുപത്രിയല്ലേ, പ്രശാന്തി മെന്റൽ ക്ലിനിക്കിൽ. ഭ്രാന്താശുപത്രിയിലോ? ആരോടും പറയരുത്, സത്യമായിട്ട് ഭ്രാന്തൊന്നുമില്ല. പ്രഭയ്ക്ക് ഭ്രാന്താശുപത്രി ജോലി കിട്ടി, ജോലി കിട്ടി. അതാ പ്രശാന്തി മെന്റൽ ക്ലിനിക്. നേരാണോ മക്കസിൻ ചേട്ടാ, എനിക്കാണോ പ്രൊഫസർ അവാർഡ്? അതേടാ മോനെ. ചേട്ടാ, ഈ ബെസ്റ്റ് ആക്ടറിന് എന്റെ പേരൊന്നും പരിഗണനയിൽ വന്നില്ലേ? ആ നിന്റെ പേര് ജഡ്ജിങ് കമ്മിറ്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ കണ്ടോ കണ്ടോ. എടാ, നീ മൂന്ന് പ്രാവശ്യം ഡയലോഗ് തെറ്റിച്ച് ഒഴിച്ചാൽ നാടകത്തിൽ ഒരു കുഴപ്പമില്ലെന്നാണ് അവരുടെ ഏകകണ്ഠമായ അഭിപ്രായം. അല്ല, ഇവനത് എന്ത് പറ്റി? അത് ഞങ്ങൾ യമുനയെ രക്ഷിക്കാൻ വേണ്ടി. അന്ന് ബക്കറ്റൻ ചേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ പെട്ടെന്നുണ്ടായ ഷോക്കിൽ സംഭവിച്ചതാ. എന്റെ കർത്താവേ, എന്നോട് പൊറുക്കണേ. പ്രഭാകരന് അത്രമാത്രം ആത്മാർത്ഥതായിരുന്നു ചേട്ടനോട്. കുറ്റബോധം എന്നെ വേട്ടയാടുന്നു പ്രഭാകര. എനിക്കും ഷോക്ക് വന്നതാ. ഭാഗ്യത്തിന് ഇവനെ പോലെ വട്ടായില്ല. നിനക്കിനി പ്രത്യേകിച്ച് വട്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചേട്ടാ, ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത്, ഞാൻ ഭ്രാന്തനായിട്ട് അഭിനയിക്കില്ലേ. വേണ്ട വേണ്ട വേണ്ട, ഇപ്പോഴും സ്റ്റേജിലാണെന്നാണ് അവന്റെ വിചാരം. ഭ്രാന്തൻ റോളിന് പ്രഭാകരനെ വെല്ലാൻ വേറെ ആള് ജനിക്കണം. പറം പറ്റിയല്ലോടാ മോനെ. ചേട്ടാ, സത്യമായിട്ട് എനിക്ക് ഭ്രാന്തില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഒരു പ്ലാൻ അല്ലേ, പറഞ്ഞു കൊടുക്കണം പുല്ലേ. കണ്ടോ, വയലന്റ് ആന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ എന്ത് ചെയ്യും? ഡോക്ടർമാര് വളരെ വില കൂടിയ മരുന്നുകളാണ് കുറിച്ച് തന്നിരിക്കുന്നത്. പോരാത്തിന് ഡെയിലി 6 നേരം ഫ്രൂട്ട്സും പാലും വാങ്ങിച്ചു കൊടുക്കണം. ഇതിനൊക്കെ കാശിന് ഞാൻ എവിടെ പോകും? നല്ല കാര്യമായി പോയി. വിശുകല തിയേറ്റേഴ്സിന് അഭിമാന സ്തംഭം. ഇങ്ങനെ ഭ്രാന്തനായി കിടന്ന് മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് എത്ര കാശ് വേണം? 1000 രൂപയുണ്ട്, പിടിച്ചു. താങ്ക് യു. ദാനശീലത്തിൽ കർണന്റെ ചേട്ടനാണ് വക്കത്തിൻ ചേട്ടൻ എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അതൊന്നും സാരമില്ല, വീണ്ടും നാടകം കളിക്കാൻ തുടങ്ങുമ്പോ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഞാൻ തിരിച്ചു പിടിച്ചോളാം. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഒരുമാതിരി ആസാക്കരുത്. 6 നേരം ഫ്രൂട്ട്സ് നിന്റെ അച്ഛനും മേടിച്ചോണ്ട് കൊടുക്കണ. എന്റെ അച്ഛന് ഫ്രൂട്ട്സ് അത്ര ഇഷ്ടമല്ല. ഞാൻ ഇതിനകത്തുള്ള കാര്യം നീ എന്തിനാ മാപ്പിളോട് ചെന്നോ എത്താൻ പോയത്? അത് ഒരു അബദ്ധം പറ്റേ. അല്ല, അബദ്ധം പറ്റിയാണെന്ന് എനിക്ക് തോന്നും. എന്നാൽ അതല്ല കാര്യം. ഇതാ വക്കച്ചൻ ചേട്ടന്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നീറിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഇട്ട ഒരു പരിപാടിയാ. യമുനയുടെ കാര്യം പുള്ളി അറിയാനും പാടില്ല. നീ കടയിൽ പോയി കുറച്ച് വിഷം വാങ്ങിച്ചോണ്ട് പോണം. എന്ത് വിഷം? എന്ത് വിഷമെങ്കിലും ആയിക്കോട്ടെ, എന്നിട്ട് അതെനിക്ക് കലക്കിത്ത പരമത്തെണ്ടി. നിന്റെ ഒടുക്കലത്തെ ഒരു ഐഡിയ കാരണമാ ഞാൻ ഈ കോലത്തിൽ ഇതിനകത്തായത്. എന്റെ കൺമുന്നി കണ്ടുപോരുന്നു. പോടാ പോടാ. ഹലോ, പ്രസ് ക്ലബ് അല്ലേ? ആ, ഞാൻ ചിറ്റാർ വക്കച്ചനാ. അതെ അതെ, വിശ്വനാഥ് തിയേറ്റേഴ്സിലെ വക്കച്ചൻ തന്നെ. പിന്നെ ഞാനിപ്പോ വിളിക്കാൻ കാരണം, ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ എന്റെ ട്രൂപ്പിടെ നല്ല പിരപ്പംകൂട് പ്രഭാകരൻ അല്ലേ, അയാൾ ഇവിടെ പ്രശാന്ത് മെന്റൽ ഹോസ്പിറ്റൽ ഉണ്ട്. അത് പിന്നെ പെട്ടെന്ന് ഒരു ഷോക്ക് ഉണ്ടായതാ. അതൊക്കെ നേരിട്ട് പറയാന്നേ. എങ്ങോട്ട് പോരെ? ഞാനോ? ഞാൻ ഇവിടെ ഉണ്ടാവും. ആ, വേഗം പോരെ. ശരി. എന്താ ഇത്? പത്രക്കാര പ്രഭാകരന് വാർത്ത കൊടുക്കണ്ടേ? പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റിയ രോഗം വല്ലതും ആണോ ചേട്ടാ? പ്രഭാകരന് വേണ്ടിയല്ല,
നാടകത്തിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയാ. നാടകത്തിന് പുതിഞ്ഞ ബുക്കിംഗ് ആയിരിക്കും. എന്നാ എന്റെ ഒരു ഫോട്ടോ കൂടെ കൊടുക്കാൻ പറയണേ. എന്തിന്? അവന്റെ വട്ടിന്റെ കാരണക്കാരൻ നീയാണെന്ന് പറഞ്ഞോ? ഇഷ്ടം പോലെ എടുത്തു. എന്താണ് അഭിനന്ദ കാര്യം? പ്രൂപ്പിന്റെ പേര് പറയുന്നത് വിശ്വകലാ സ്കേറ്റേഴ്സ്. എന്റെ പേര് ചിറ്റാർ വക്കച്ചൻ. വക്കച്ചൻ എന്താ എന്താ? എടുക്കരുത്, ഫോട്ടോ എടുക്കരുത്. മണ്ടത്തിനെ പറയത്, ഇക്കാലത്ത് ഭക്ഷണത്തിൽ ഒരു ഫോട്ടോ അച്ചടിച്ച് വരുന്നത് നിസ്സാര കാര്യമാണോന്നാ ചോദിച്ചത്. ഒരു ഫോട്ടോ കൂടെ എടുത്തോ. ആത്മാർത്ഥ സുഹൃത്തിനെ ആശ്വസിപ്പിക്കുന്ന അതുല്യ കലാകാരൻ പോൾറാജ്. അരങ്ങിലെ പോലെ ജീവിതത്തിലും പത്രക്കാരൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അരങ്ങിൽ ഭ്രാന്തനായി അഭിനയിച്ച് ജീവിതത്തിലും ഭ്രാന്തനായി തീർന്ന അതുല്യനായ കലാകാരൻ. പ്രഭേ, തൃപ്തിയായല്ലോ നിനക്ക്? ഏതായാലും നീ ആള് ഫേമസ് ആയില്ലേ. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അയ്യോ, എവിടെ എന്ത് പറ്റി? സ്വപ്രദേശം ഒന്ന് കുളിച്ചു നോക്ക. പോളേ, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഈ ചെയ്തതൊക്കെ കുഴപ്പമാണെന്ന് നിനക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ യമുനയെ എവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നീ ആരാകും വലിയ ഹീറോ. എനിക്കൊന്നുമില്ലെന്ന് പത്രത്തിനാണ് ഞങ്ങൾ വിവരം അറിഞ്ഞത്. പല നാടകക്കാരികളും കൈവശം തന്നതായിരിക്കും. നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് ഒരസുഖവുമില്ല. അമ്മേ പ്രാന്തനും മനുഷ്യനും എന്ന ഞങ്ങളുടെ പുതിയ നാടകത്തിന് വേണ്ടി പ്രാന്തന്മാരുടെ അനുഭവം പഠിക്കാൻ ഞാൻ ഒരാഴ്ച ക്യാമ്പ് ചെയ്തതല്ലേ. പത്രക്കാർ തെറ്റിദ്ധരിച്ചു, ഞാൻ എന്ത് ചെയ്യാന്? എന്റെ ഈശ്വര, ഇവൻ എന്തൊക്കെയായി പറയുന്നത്? കുടുംബത്തിൽ ആകെ കൂടിയുള്ള ഒരു അണ്ടനിയ ഞങ്ങളോട് ഈ കടുക്കേ ചെയ്തല്ലോ. ഓ, കിടന്ന് കരയാതെ അമ്മേ. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതാ നോക്ക്, അമ്മയ്ക്കൊന്നും പറഞ്ഞ് മനസ്സിലായി കൊടുപ്പീന്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നീ വീട്ടിൽ വന്നപ്പോ ഒരു വാക്ക് പറഞ്ഞോടും ദുഷ്ട. ഇനിയും ചെന്ന് പത്രക്കാരൻ നാട്ടുകാരെ വിളിച്ചോണ്ട് പാടാ. ഞങ്ങളുടെ ചേട്ടൻ എന്താ പറ്റിയെ? ഒന്ന് തുറന്നു പറഞ്ഞേ. ഭ്രാന്തിന് പല കാരണങ്ങളും. നിനക്കറിയാം, ഒരു കാര്യമില്ലാതെ എന്റെ മോനിൽ സംഭവിക്കൂ. അല്ലമ്മേ, നിറച്ച് കാശ് കിട്ടാനുള്ള ഏർപ്പാടുണ്ടാക്കിയ ശേഷമാണ് പ്രഭാകരൻ ഭ്രാന്തനായത്. ഭ്രാന്ത് വന്നതിന് ശേഷം കാശ് കിട്ടിയിട്ട് എന്താ കാര്യം? അല്ലമ്മേ, ഇതിലൊരു വലിയ രഹസ്യമുണ്ടാ. എല്ലാവരും മറിക്കെ, ഒരു കലാകാരൻ മറ്റൊരു കലാകാരൻ നൽകുന്ന സ്വീകരണമാണ്. സാറേ, ആ തലയൊന്ന് വീട്ടിക്ക്, ഈ മാലയൊന്നും ഇട്ടോട്ടെ. കൊണ്ടുപോളൂ. അയ്യോ, എന്റെ മോനെ ഭ്രാന്ത് പിടിച്ചേ. അമ്മേ, അമ്മേ, ഒരു കാര്യം ഞാൻ പറയുന്നത് വിശ്വസിക്കണം. വരണം, വന്നാട്ടെ, വന്നാട്ടെ. അമ്മയുടെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു മോളെ. സ്വന്തം ഒന്ന് പറയാൻ പോലും നമുക്കിവിടെ ആരുമില്ല. എത്ര ദിവസം എന്ന് വെച്ചാ നീ ഇതിനകത്ത് കഴിയ? നിന്നെ ഇങ്ങനെ കാണാൻ അമ്മയ്ക്ക് ശക്തിയില്ല മോളെ. മോളുടെ മനസ്സറിയാവുന്ന ഈ അമ്മ പറയാൻ പാടില്ലാത്താണ്. നീ കൃഷ്ണകുമാറിനെ വിവാഹം കഴിക്കണം. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഈ ഒരു വഴിയേ കാണുന്നുള്ളൂ. അത് വേണ്ടമ്മേ. അയാള് വിവാഹം കഴിക്കുന്നതിലും ഭേദം ഈ സെല്ലിൽ കിടക്കുന്നതാണ്. ഇതിനകത്ത് കിടന്ന് ഞാൻ മരിച്ചാലും എന്റെ ഈ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല. ഞാൻ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിക്കാനുള്ള ധൈര്യക്കുറവുണ്ടാ? അതെനിക്കറിയാം. നീനക്ക് ഒത്തിരി കാര്യങ്ങൾ ഒറ്റയ്ക്കിരുന്ന് എന്നോട് പറയാനുണ്ടാവും. ഒരു കാമുകിയുടെ വികാരം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പറയൂ. അതിനൊന്നല്ല ഇവിടെ വരാൻ പറഞ്ഞത്. പിന്നെ ഇന്ന് രാത്രി യമുനയുടെയും പ്രഭാകരന്റെയും സെല്ല് ഞാൻ തുറന്നു കൊടുക്കാം. ലീലാമ്മ സിസ്റ്ററും രണ്ട് അറ്റൻഡേഴ്സ് ഇന്ന് ലീവാണ്. ആനി സിസ്റ്റർക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി. അവര് കിടന്ന് ഉറങ്ങിക്കോളും. ഇന്ന് നല്ലൊരു ചാൻസാ. രാത്രി ഒരു 11 മണിയോട് എടുക്കുമ്പോ
പോള് ഹോസ്പിറ്റലിന് തെക്കുവശത്തുള്ള റോഡിൽ വന്ന് നിൽക്കണം. അത് ഞാൻ ഏറ്റു. ദേ ജീവൻ പണയം വെച്ചുള്ള സാഹസമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓർമ്മയുണ്ടല്ലോ. ബീന ഒന്നും കൊണ്ട് പേടിക്കണ്ട, നന്മ ചെയ്യുന്ന മനസ്സുകളോടൊപ്പം ദൈവം എന്നും ഉണ്ടാകും. ആ
ഭരണങ്ങാനത്തൊന്നും വരുന്നല്ലേ? ഇത്രയും വൈകിപ്പോ നിങ്ങൾ ഇനി ഇന്ന് എത്തുകയില്ല എന്ന് കരുതിയത്. ധ്യാനം കൂടാൻ വന്ന ബാക്കി സിസ്റ്റേഴ്സ് എല്ലാം 6 മണിക്ക് മുമ്പ് തന്നെ എത്തി. ട്രെയിൻ ലേറ്റ് ആയിപ്പോയതുകൊണ്ട് വൈകിപ്പോയതാ. നിങ്ങൾ ആഹാരം വല്ലതും കഴിച്ചതാണോ? ഒന്നും കഴിച്ചില്ല, കുടൽ കത്തിക്കരിയുന്ന വിശപ്പാണ്. എന്നാൽ ഡൈനിങ് ഹാളിലേക്ക് പോയിക്കോളൂ. നിൽക്കൂ. എന്ത് ഈ കർച്ചിപ്പ് മൂക്കിൽ തന്നെ വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് നല്ല ജലദോഷ. നല്ല പണി, 110 ഡിഗ്രി വീതമുണ്ട്. അതെയോ? എന്നാ ഇന്നിനി ഒന്നും കഴിക്കണ്ട, റെസ്റ്റ് എടുത്തോളൂ. ദേ റൂം നമ്പർ 34 വെക്കോളൂ. പനി അല്പം കുറഞ്ഞിട്ട്. നല്ല ഫുഡ് കഴിക്കാനുള്ള ചാൻസ്. നല്ല ഫുഡ് കഴിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടത്. അവന്റെ ഒരു ഒടുക്കലത്തെ ഫുഡ് അവന്മാരുടെ കൈ കിട്ടി നമ്മളെ ജീവനോടെ വെച്ചേക്കില്ല. അത് ഉറപ്പുള്ളത് കൊണ്ട് നല്ലതുപോലെ ബാക്കി രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് മരിക്കാമെന്ന് പറയുന്നത്. അവന്മാർ ഇവിടേക്ക് തന്നെ ഉണ്ട്. ഇപ്പൊ പുറത്തു പോകുന്ന അപകടം ഇവിടെ തന്നെ കൂടാം. എത്ര നേരമായി ഈ കർച്ചീഫും പിടിച്ചോണ്ട് ഇങ്ങനെ ഇവിടെ? പിന്നെ എന്ത് ചെയ്യാനാ? അതെ, നമുക്ക് ഈ മീശ കരിച്ചു കളഞ്ഞാലോ? ചേട്ടനെ, തന്നെ താനങ്ങ് കരിച്ചോണ്ടാ മതി. ഈ മൊന്തല് മീശ ഉള്ളത് ഇല്ലാത്തൊക്കെ കണക്കാം. പിന്നെ കിടന്നുറങ്ങാൻ നോക്ക്. പോത്തുപോലെ കിടന്നുറങ്ങിക്കളയരുത്. അവന്മാര് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പ സ്ഥലം വിടണം. വല്ലാത്ത ഉഷ്ണം തിക്കല്ലട. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എവിടെ നിന്ന് വരിക? ഭരണങ്ങാനത്തുനിന്ന് വരിക. ഇന്നലെ വരാൻ പറ്റിയില്ല. ഭരണങ്ങാനത്ത് വന്നോ? അപ്പൊ രാത്രി വന്നവരോ? അവിടുന്ന് വേറെ ആരും വന്നിട്ടില്ല മദർ. ശരി, വരൂ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഭരണങ്ങാനത്തുനിന്നാണോ വരുന്നത്? അല്ല. ഡോക്ടർ കൃഷ്ണകുമാർ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ല. പിന്നെ അല്ലേ പീറോ നാടത്തിന് ഭ്രാന്തൻ വേഷം കെട്ടുന്ന നീ? ഡ്യൂട്ടി റൂമിൽ നിന്ന് താക്കോൽ മോഷ്ടിച്ച് രണ്ടിനും തുറന്നുവിട്ട് അല്ലട. ഇതിനകത്ത് നീയൊക്കെ ഇനി എങ്ങനെ രക്ഷപ്പെടുന്ന് ഞാനും നോക്കട്ടെ. സെലവിടത്തേക്ക്. ഇത് സാറിന്റെ ഓപ്പറേഷൻ എത്രാമത്തെ ഘട്ടാ? പറയടാ. വിഷമിക്കാതെ പ്രഭേ, മഹാന്മാർക്ക് എപ്പോഴും ഇതേപോലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവരിവിടെ വന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് ഇനി എന്ത് ചെയ്യാനും ആളും മടിക്കില്ല. ഞാനാണ് നിങ്ങളെ തുറന്നു വിട്ടതെന്ന് ആർക്കും അറിയില്ല. പോളിനോട് വളരെ ക്രൂരമായാണ് ഡോക്ടർ പെരുമാറിയത്. ഞാൻ പിന്നെ വരാം. Thank you.
നീയാണ് കുറ്റവാളി. അയ്യോ, നീയാണ് കുറ്റവാളി നാടകത്തിൽ റൗഡി കൃഷ്ണ അഭിനയിച്ച പൂച്ചാക്കൽ റഷീദ്. അതെ, സാറിനും അസുഖത്തിന്റെ ലക്ഷങ്ങൾ തുടങ്ങിയല്ലേ. അയ്യോ, എനിക്ക് അസുഖമൊന്നുമില്ല, ഞാനിവിടെ പിന്നെ. എന്തൊരു കഷ്ടമനുഷ്യര, നാടകന്മാർക്ക് ഓരോരുത്തർക്കായി ഇങ്ങനെ തുടങ്ങിയ. ആദ്യം പ്രഭാകരൻ സാറിന്, പിന്നെ പോൾരാജ് സാറിന്. എന്റെ പൊന്ന്, എന്താ പേര്? കുഞ്ഞിരാമൻ. കുഞ്ഞിരാമൻ ചേട്ടാ, രോഗിയാണോ? അല്ല, പേഷ്യന്റ് ആണോ? ആരായാലും വിരോധമില്ല, പടച്ചോനാണ് സത്യം. എനിക്ക് അസുഖമൊന്നുമില്ല, ഞാൻ പ്രഭാകരനെ പോളിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആദ്യം പോൾ സാറിന് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് പകർന്നതല്ലേ. അതുകൊണ്ട് സാറിന് സൂക്ഷിക്കണം, ഞാനും ഒരു കലാകാരനായതുകൊണ്ടാണ് പറയുന്നത്. അവരെവിടാ കിടക്കുന്നത്? ആ കുത്തി കുത്താന ഇത് കാണുമ്പോ സൂര്യ നമസ്കാരം എന്ന നാടകത്തിൽ ജയിലിൽ കിടക്കുന്ന ചേട്ടൻ വനിയൻ, അവരെ കാണാൻ വരുന്ന ഫീച്ചർ എഴുതാൻ വരുന്ന പത്രക്കാരൻ, ആ രംഗമാണ് എനിക്ക് പോകുന്നത്. ഓ, തുടങ്ങിയില്ലാവശിഷ്ടം, അവർക്ക് എപ്പോ ഞാൻ അടുത്ത് വേണം എന്ന താനെ. പോ, പ്രഭാറിന് അസുഖം പത്രത്തിൽ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ നിനക്കും തുടങ്ങിയ അനാവശ്യം പറയരുത്. എന്റെ പൊന്ന് പൂച്ചാക്കലേ, ഞങ്ങൾക്ക് പ്രാന്ത് മണ്ണാങ്കട്ടും ഒന്നുമില്ല. ഇതൊക്കെ ഞങ്ങളൊരു നാടകം കളിച്ചല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ അതിലും വലിയ കുഴപ്പത്തിൽ വന്ന് ചാടിയിരിക്കുക. എന്ത് കുഴപ്പം? ഇങ്ങനെ പോയ നാടകനടന്മാർക്ക് മാത്രമായിട്ടൊരു സ്പെഷ്യൽ വാർഡ് ഇവിടെ തുടങ്ങേണ്ടി വരും. എന്റെ പേടി അതല്ല, ഇവിടുത്തെ ചില അറ്റൻഡേഴ്സിനെ തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. കിളിക്കണ്ട കിളിക്കണ്ട, ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖം വരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതെന്താ? തലച്ചോറില്ലാത്തവർക്ക് തലച്ചോറിന്റെ അസുഖം എങ്ങനെ വരാനാ? ഇതാണ് സംഭവം. അങ്ങനെ യമുനയെ രക്ഷപ്പെടുത്താമെന്ന് ഞങ്ങൾ അവസാനം ട്രാപ്പില്ല. യമുനയ്ക്ക് വേണ്ടി ആ ഡോക്ടർ ഞങ്ങളെ കൊല്ലാൻ പോലും മടിക്കില്ല. അയ്യോ, എന്നാ പിന്നെ എങ്ങനെയെങ്കിലും അയാളെ കണ്ണുവെട്ടിച്ചു രക്ഷപ്പെടാൻ നോക്ക്. ഞങ്ങൾക്ക് മാത്രം രക്ഷപ്പെട്ടാ മതി എന്നുണ്ടായിരുന്നെങ്കിൽ ബീന വിചാരിച്ചാ പോരെ, ഇപ്പൊ അതുപോലല്ലോ. പിന്നെ യമുനയെ കൂടെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടേ പോകുന്ന ആശാൻ പറയുന്നത്. ഓഹോ, അപ്പൊ അവിടം വരെ എത്തിയോ പ്രഭാകര? ഇങ്ങനെ കുത്തി കുത്തി ഒരു ഐഡിയ കൊടുത്തിട്ട് അവസാനം ഈ ഗതിയിലായത് പറയുന്നത്. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായും. ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല ഉഗ്രൻ ഐഡിയ. എന്ത്? എന്താ? ഞാൻ കേട്ടില്ല, പറഞ്ഞു. ആ കുത്തിക്ക് വിളിക്കാം. ഹലോ, ആ ഞാൻ അച്ഛനാ. അമ്മയ്ക്ക് വേദന വളരെ കൂടുതലാ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഡോക്ടർ ശ്രീരാജനെ വിളിക്കാൻ മരുന്നില്ലേ? വിളിച്ചു, ഡോക്ടർ അവിടെ ഇല്ല. എങ്കിൽ അച്ഛൻ വേഗം അമ്മയെ മെഡിക്കൽ ഹോമിലേക്ക് കൊണ്ടുവരൂ, ഞാൻ അങ്ങോട്ട് വരാം. എനി പ്രോബ്ലം ഡോക്ടർ, രണ്ടാമത്തെ കിഡ്നിയും വളരെ വീക്കായിരിക്കാണ്. ഡയാലിസിസ് ചെയ്താലും പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു കിഡ്നി ഡോണറെ ഉടനെ കണ്ടുപിടിക്കുന്നതാവും നല്ലത്. ശ്രമിക്കാം ഡോക്ടർ. AB നെഗറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ്. റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് നന്നായിരിക്കും. കൊടുക്കാം ഡോക്ടർ. താമസിക്കും തോറും അപകടം കൂടുകയാണ്. ആ സെല്ലി പിടിച്ചിട്ടിരിക്കുന്ന പ്രശാന്ത് ഇല്ലേ? അതായത് ആ നാടകക്കാരൻ പ്രഭാകരൻ. ആ, അയാളുടെ ടെമ്പറേച്ചറും BP ഒന്ന് പരിശോധിക്കണം, വേഗം വേണം. എനിക്ക് പനിയൊന്നുമില്ലല്ലോ, പിന്നെ എന്തായി കുന്തം വായിലേക്ക് വെക്കുന്നത്? ടെമ്പറേച്ചറും BP യും റെക്കോർഡ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടാ. അല്ല, എന്റെ നോക്കണ്ടേ? ആവശ്യം വരുമ്പോ നോക്കിക്കൊള്ളാം. എടാ, എനിക്ക് ഭ്രാന്തില്ലെന്നും നമ്മൾ രണ്ട് നാടകക്കാരാണെന്നും
യമുനയെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് കിടക്കുന്നതെന്നൊക്കെ ആ ഡോക്ടർക്ക് അറിയില്ലേ? കറക്റ്റ്. പിന്നെ എന്തിനാണ് അതൊക്കെ നോക്കുന്നത്? മൊത്തത്തിൽ ഇവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നടക്കുന്നുണ്ട്. മെഡിക്കൽ ഹോം അല്ലേ? ആ, ഞാൻ ഡോക്ടർ കൃഷ്ണകുമാറാ. ഡോക്ടർ ശ്രീരാജൻ ഒന്ന് കണക്ട് ചെയ്യൂ പ്ലീസ്. ആ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. അതെ, ശരിയായി. അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടി വന്നില്ല. അതെ, കിഡ്നി സംഭാവന ചെയ്യാൻ ഒരാൾ സമ്മതിച്ചിട്ടുണ്ട്. ഏ അല്ല, അതെന്റെ ഇവിടുത്തെ ഒരു പേഷ്യന്റാ. പോളെ, എന്താ എന്താ മീനെ? എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. പ്രഭാകരൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്തിനാ? എനിക്കറിയില്ല. അവര് വരുന്നു, ഞാൻ പോട്ടെ. കണ്ണുകൊണ്ടൂടെ, ഞാൻ മെഡിസിൻ റീചാർജ് ചെയ്ത് കൊണ്ടുവരാം. ഏത് മെഡിസിനാ? പെൻഡത്താൽ. എന്താ എന്താ കാര്യം? ഒന്ന് വേഗം കൊണ്ടുപോകും. അയാളെ എവിടെ കൊണ്ടുവന്നതാ സിസ്റ്റർ? സിസ്റ്റർ എന്തിനാ അതൊക്കെ അറിയുന്നത്? സിസ്റ്ററിന് ഫീമെയിൽ വാർഡിലല്ലേ ഡ്യൂട്ടി, അങ്ങോട്ട് പോയിക്കോളൂ. അറിയില്ല, ബോധം കെടുത്തി എങ്ങോട്ട് കൊണ്ടുപോയി. എവിടെയാന്ന് അറിയില്ലേ? ഇല്ല, ആ ഉണ്ടക്കണി നേച്ചനെ അറിയാം. Thank you.
പ്രഭയുടെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറയേണ്ടത് ബീനയോടാണ്. പ്രഭയെ ബോധം കെടുത്താൻ ഞാൻ ചാർജ് ചെയ്ത് കൊടുത്തത് പെൻഡോത്താളിന് പകരം ഡൈസിപ്പാമായിരുന്നു. അതാ വേഗം ബോധം തെളിഞ്ഞത്. കഴിഞ്ഞ എല്ലാം മറന്ന് നിങ്ങൾ വിശ്വകലയമേ സഹകരിക്കണം. ഒരു പ്രശ്നം വരുമ്പോ നമ്മളൊക്കെ ഒന്നാണെന്ന് മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ചെയ്ത ഉപകാരത്തിന് ഞാൻ എന്ത് തന്നാലും മതിയാവില്ലെന്ന് എനിക്കറിയാം. അതൊന്നും സാരമില്ല, അമ്മച്ചി തരുന്ന എമൗണ്ട് എത്ര കൂടിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, സന്തോഷത്തോടെ ഞങ്ങൾ അത് വാങ്ങിക്കും. ഏയ് അമ്മച്ചി, ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട, അമ്മച്ചിയുടെ അനുഗ്രഹം മാത്രം മതി. ഈ ഡീസന്റ് ഷൈനിങ്ങിന്റെ പിന്നിലുള്ള കളി എന്താണെന്ന് ആർക്കും ഇപ്പൊ മനസ്സിലാവില്ല, കാലം തെളിയിക്കും. പേടിക്കണ്ട, കർത്താവിന്റെ കൃപ കൊണ്ട് എല്ലാം മംഗളമായിട്ട് വരും. മുന്തിരിത്തോപ്പിൽ മാണിക്കമുത്തേ എന്തേ ഉറങ്ങിയില്ലേ, മഞ്ഞു പൊഴിയുന്നു മാമ്പു വിരിയുന്നു, നെഞ്ചിലെ മോഹം താനെയിരുന്ന് ലലനം പാടുന്നു. പഞ്ചമീരാവല്ലേ ചന്ദ്രനുദിച്ചില്ലേ, മുന്തിരിത്തോപ്പിൽ മാണിക്കമുത്തേ എന്തേ ഉറങ്ങിയില്ലേ, മഞ്ഞു പൊഴിയുന്നു മാമ്പു വിരിയുന്നു, നെഞ്ചിലെ മോഹം താനെയിരുന്ന് ലലനം പാടുന്നു.